കാരണങ്ങൾ പ്രധാനമായും നാലെണ്ണമാണ് അവർ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. രണ്ട്, ഞങ്ങൾ പാവങ്ങൾക്ക് ആഹാരം നൽകിയിരുന്നില്ല. മൂന്ന്, തെറ്റിലും വിനോദത്തിലും ഏർപ്പെടുന്നവരോടുകൂടെ ഞങ്ങളും അതിൽ ഏർപ്പെട്ടു, അതിൽ മുഴുകി പ്രവേശിച്ചു. നാല്, പ്രതിഫലദാന ദിനത്തെ ഞങ്ങൾ നിഷേധിച്ചു, ഞങ്ങൾ കളവാക്കി. ഹത്ത അത്താനൽ യഖീൻ, മരണം വരേക്കും ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഇതാണ് അവര് മറുപടി പറയുന്നത്. ഇനി അവര് വളരെയധികം പ്രയാസപ്പെടുമ്പോൾ ഒരൽപ്പം പോലും അവരോട് അള്ളാഹുവിൽ നിന്ന് ദയ ഉണ്ടാവില്ല. അതൊക്കെ ഇവിടെ വെച്ച് അതിന്റെ ബാക്കിയാണ്. അവർക്ക് ഒരു ശുപാർശകരുടെ ശുപാർശയും പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കി അള്ളാഹു പ്രഖ്യാപിക്കും. ഒരു ശുപാർശകരുടെ ശുപാർശയും അവർക്ക് പ്രയോജനപ്പെടില്ല, അവർക്ക് ഉപകാരപ്പെടില്ല. അതിനർത്ഥം ചില റെക്കമെന്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് റെക്കമെന്റ് ചെയ്യുകയും അത് അള്ളാഹു തള്ളുകയും ചെയ്യും എന്നല്ല അതിന്റെ ഉദ്ദേശം. റെക്കമെന്റ് ചെയ്യാൻ അവിടെ ആളുണ്ടാവും, പക്ഷെ ഇവർക്ക് അതൊന്നും പ്രയോജനപ്പെടില്ല. അതായത് ഇവർക്ക് വേണ്ടി ആരും റെക്കമെന്റ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അമ്പിയാക്കളും മലക്കുകളുമൊക്കെ റെക്കമെന്റ് ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ശുപാർശ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ സഹറിൽ കടക്കുന്ന ആളുകൾക്ക് ഒരു ശുപാർശയും പ്രയോജനപ്പെടില്ല എന്ന് പറയുമ്പോൾ സഹോദര മുഅ്മിനീങ്ങളായ ആളുകൾക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടാവും നമ്മുടെ ഭാഗത്തു നിന്ന്. എന്നാൽ സത്യവിശ്വാസികൾക്ക് ശുപാർശ ഫലം ചെയ്യും, അള്ളാഹുവിന്റെ തിരുദൂതർ ശുപാർശ ചെയ്യും. ഇത് പറയുമ്പോൾ ആ വിഷയം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ 13-ന്റെ രാവിലെ ദീർഘമായി അള്ളാഹുവോട് ദുആ ചെയ്തു, ഉമ്മത്തിന് റെക്കമെന്റ് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി. അപ്പൊ ഉമ്മത്തിന്റെ മൂന്നിൽ ഒരു ഭാഗത്തിന് റെക്കമെന്റ് ചെയ്യാനുള്ള അവകാശം അള്ളാഹു കൊടുത്തു. ശഅബാൻ 13-ന്റെ രാവിലെ അള്ളാഹുവിന്റെ തിരുദൂതർ ആ രാവിലും നിരന്തരം ദുആ ചെയ്തു, ഒരു മൂന്നിലൊന്നുകൂടി അനുവദിച്ചു. ശഅബാൻ 15-ന്റെ രാവിലെ വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതർ ദുആ ചെയ്തു, നിരാശപ്പെടാതെ ദുആ ചെയ്തു. അവശേഷിക്കുന്ന മൂന്നിൽ ഒരു ഭാഗത്തിന് കൂടി റെക്കമെന്റ് ചെയ്യാനുള്ള അധികാരം അള്ളാഹു നൽകി. അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഒരു സ്വഹീഹായ ഹദീസ് സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഈ വിഷയത്തിൽ സുദീർഘമായ ഒരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്, റക്കമനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ ആദം സന്തതികൾക്ക് നേതാവായിരിക്കുമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതർ വിശദീകരിക്കുന്നുണ്ട്. ഒരു പരക്കം വാസിലുണ്ടാവും ആളുകൾക്ക്. ആദ്യം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ ആളുകൾ ചെല്ലും. മാത്രം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ ചെന്നിട്ട് നമ്മൾ പറയും, പറയാൻ പോകുന്ന നിബിധങ്ങൾ പറയാം. അത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള പഴക്കം. നമ്മൾ എന്താ പറയാ, ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനും ആദൻ നബിയാണ്. അതുകൊണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും, ആദം അൻത അബുൽ ബഷർ. ആദൻ നബി ഒരു സോപ്പിംഗ് ആണ്. ഏതാ ഓ ആദ നബിയെ, അങ്ങ് ആദ്യത്തെ മനുഷ്യനാണ്, മനുഷ്യ പിതാവ്. ഖലഖക്കല്ലാഹു ബിയദിഹി വനഫഖ ഫീക മിർ റൂഹി. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമ്മൾ പറയാത്രേ, അള്ളാഹു നേരിട്ട് അങ്ങയെ സൃഷ്ടിച്ചു, അവൻ അങ്ങയിൽ റൂഹിനെ ഊതി തന്നു. വഅമറൽ മലായികത വസജദൂ ലക വഅസ്കനകൽ ജന്ന. ഓ ആദ നബി, അങ്ങേക്ക് വേണ്ടി മലക്കുകളോട് അങ്ങേക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു, എല്ലാ മലക്കുകളും അങ്ങേക്ക് സുജൂദ് ചെയ്തു. അലാ തഷ്ഫഉ ലനാ ഇലാ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കലേക്ക് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒന്ന് ശുപാർശ ചെയ്യില്ലേ?
ഞങ്ങൾ ഇപ്പോൾ ആയ ഈ പ്രയാസം അകപ്പെട്ട ബുദ്ധിമുട്ട് അങ്ങ് കാണുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചു. അത്ര ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ റബ്ബ് ഇപ്പോൾ വലിയ ദേശത്തിലാണ്, ഇതിനു മുമ്പ് എന്റെ റബ്ബിന് ഇങ്ങനെ ഒരു കോപം ഉണ്ടായിട്ടില്ല. ഇതിന്റെ ശേഷം ഇങ്ങനെ ഒരു കോപം ഒരു ദേശം ഇനി എന്റെ റബ്ബിന് ഉണ്ടാവുകയുമില്ല. എന്റെ റബ്ബ് വലിയ ദേശത്തിൽ എന്താ, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേടിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്ന് പറയത്രേ, ഒരു മരത്തോട് അതിന്റെ പഴത്തോട് അടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അതിന് എതിർ പ്രവർത്തിച്ചു. ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേടിയിലാണ്, എന്റെ ശരീരം എന്റെ ശരീരം എന്റെ ശരീരം മൂന്ന് വട്ടം അദ്ദേഹം പറയും. അവസാനം നമ്മളോട് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാത്ത, ഇത് ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും പോയിക്കോളൂ. ഇത് ഹബു ഇലാ നൂഹ്, നിങ്ങൾ നൂഹ് നബിയെ സമീപിച്ചോളൂ. എനിക്ക് കഴിയില്ല എന്ന് പറയാത്ത, നമ്മളെല്ലാം ചിന്തിക്കണം. ഇത് അള്ളാഹിന്റെ തിരുദൂതൻ നമ്മളെ പഠിപ്പിക്കും. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ കൈവടിഞ്ഞു കഴിയൂല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ ചേർന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ ചെന്ന് ഇതുപോലെ പറഞ്ഞു നോക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ മാറ്റം പറയാം, എന്റെ റബ്ബ് വലിയ ദേശത്തിലാണ്, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ദേശം ഉണ്ടായിട്ടില്ല, ഇനി ശേഷം ഉണ്ടാവൂല, അത്ര വലിയ കോപത്തിലാണ്, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേടിയില്ല. അദ്ദേഹം ഇങ്ങനെ പറയും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന അബദ്ധം എന്ന നിലക്ക് അദ്ദേഹം പറയാം, യഥാർത്ഥത്തിൽ തെറ്റല്ല. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ ചെയ്തതും തെറ്റല്ല. ആദ നബി അള്ളാഹു പഠിച്ചത് ഭൂമിയിലേക്കാണ്, പക്ഷെ പഠിച്ചത് സ്വർഗത്തിലാണ്. അപ്പൊ ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് ഇറക്കാൻ എന്തെങ്കിലും ഒരു ഹേതു ഉണ്ടാക്കണം, അതാണ് ആ പഠനം തന്നത്, അത്രേ ഉള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറയാത്രേ എന്ത്, ഇന്നഹു ഖദ് കാനത് ലീ ദഅ്‌വ ദഅ്‌തു ബിഹാ അലാ ഖൗമീ നഫ്സീ നഫ്സീ നഫ്സീ, എനിക്കൊരു പ്രാർത്ഥനയ്ക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എന്റെ ജനതയ്ക്കെതിരെ പ്രാർത്ഥിച്ചു. ഞാൻ ആ കാര്യത്തിൽ പേടിയിലാണ്. ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും പോയിക്കോളൂ. ഇദ്ഹബു ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ കൊണ്ട് പോയി. അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതക്കെതിരെ ഉപയോഗിച്ചു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റൂല. 1050 കൊല്ലമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്. 1050 കൊല്ലം 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നൊരാളെല്ലാം വിശ്രമ ജീവിതം നയിച്ചു. അപ്പൊ മൊത്തം 1050 കൊല്ലം. ഈ 950 കൊല്ലം അദ്ദേഹം പ്രബോധനം ചെയ്തിട്ട് ആകെ ലഭിച്ചത് 80 ആളുകൾ. സ്വാലിഹ് നബിയുടെ ജനത വളരെയധികം ധിക്കാരം കാണിച്ചു. സ്വാലിഹ് നബി ഒരുപാട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ആകെ കിട്ടിയ 120 ആളുകൾ. അത്രയും ലഭിച്ചില്ല. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ആകെ 80 ആളുകൾ. ഇവര് ഒരിക്കലും നന്നാവൂല എന്ന് കണ്ട, പിന്നെ ബാക്കിയുള്ളവരും കൂടി മോശമാകുമോ എന്ന് പേടിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു വഴിയില്ല, സൂറത്ത് നൂഹിൽ പറയുന്നു അവർക്കിതിനെന്ത് വേണം. അതോടെ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. അങ്ങനെയൊക്കെ വെള്ളം വരുമോ എന്നുള്ളത് ഇന്ന് നമ്മൾ ആരും തർക്കിക്കില്ല. എന്തുകൊണ്ട്? ഒരു നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിലെ 100 കൊല്ലത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ചെന്നൈയിൽ കഴിഞ്ഞ മാസം. എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം എന്തായിരുന്നാലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതക്കെതിരെ പ്രാർത്ഥിച്ചു. ഗത്യന്തരമില്ലാതെ പ്രാർത്ഥിച്ചതാ, തെറ്റെന്ന് പറഞ്ഞുകൂടാ, അള്ളാഹു അത് അംഗീകരിച്ചതാ. എന്നിട്ട് പോലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ പരലോകത്ത് വെച്ച് ഉമ്മത്തിനോട് പറയാത്ത എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ആ വിഷയത്തിൽ പേടിയില്ല, നമ്മൾ ഇബ്രാഹിം നബി എടുത്ത് പോയത്. സഹോദര, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ പോകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ ചെന്ന് ഇതേപോലെ പറയും, അങ്ങ് അള്ളാന്റെ ഖലീലാണ്, ഇതൊക്കെ പറഞ്ഞു നോക്കും. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഇബ്രാഹിം നബി അള്ളാന്റെ ഖലീലാണ്. ഇബ്രാഹിം നബി പറയാം, നിങ്ങള് റബ്ബ് വലിയ ദേശത്തിലാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ എന്റെ കാര്യത്തിൽ പേടിയിലാണ്. ഞാൻ 3 കളവ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ പേടിയിലാണ്. അത് കളവല്ല, ശബരകൃപ എന്ന് നോക്കണം.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഭയങ്കര പരീക്ഷണം നേരിട്ടു. അദ്ദേഹം ഒറ്റ ഇബ്രാഹിം നബി എന്ന് പറയുന്ന യുവാവ് തനിച്ച് ഈ പക്ഷത്ത്, ബാക്കി മുഴുവനും മറുപക്ഷത്ത് വിഗ്രഹാരാധന. അവരൊരിക്കൽ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി ഒരു ഉത്സവത്തിന് പോകുന്ന സമയത്ത് അവർ ഇബ്രാഹിം നബിയെ വിളിച്ചു. നേരെ ഞാൻ ഇല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ ഒരു പ്രകോപിതരാവും, അതുപോലെ ഒന്നും നടക്കൂല. എന്നാ ഇബ്രാഹിം നബിക്ക് ഒരു തന്ത്രണ്ട്, അവർക്ക് അവർ പോകുമ്പോ അവിടെ വേറൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. ഇവര് ഉത്സവത്തിന് പോയതിന് ശേഷം ആ വിഗ്രഹങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം. അവർ വന്നതിന് ശേഷം ഈ വിഗ്രഹങ്ങൾക്ക് ഒരു കഴിവും ഇല്ലാന്ന് ബോധ്യം വരണം. അപ്പൊ ഇത് അവരോട് പറയാൻ വയ്യല്ല, ഉത്സവത്തിന് അവരെ കൂടെ പോയാൽ അതൊന്നും നടക്കൂല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവർ വിളിച്ചപ്പോ പറഞ്ഞു, ഇന്നി സത്യം സുഖല്ല, വേണ്ടത്ര സുഖല്ല. അപ്പൊ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് ശാരീരികമായ എന്തോ അസ്വസ്ഥത ഉണ്ട്, അതുകൊണ്ടായിരിക്കും വിചാരിച്ച് ഒരു വല്ലാതെ നിർബന്ധിച്ച് ചിലവര് പോയി. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശാരീരികമായ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ ആ പറഞ്ഞത് സത്യത്തിനെതിരാണ് സത്യം. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്ന അവിടെ നിർബന്ധം വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ ഐഡിയ പ്രയോഗിച്ചത്. ചിലപ്പോ കളവ് പറയുന്ന നിർബന്ധം. എന്നാൽ പോലും അദ്ദേഹം മനസ്സിൽ കരുതി, എനിക്ക് സുഖമില്ല എന്ന് പറയുമ്പോ, ഇനി സഖീമ എന്ന് പറയുമ്പോ അദ്ദേഹം മനസ്സിൽ കരുതിയത് ആദർശത്തിൽ നിങ്ങളുടെ വിശ്വാസപരമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തത് കൊണ്ട് അതിൽ സുഖമില്ല എന്നാണ് ഉദ്ദേശം. അത്രക്കും പഠിച്ചാണ് പഠിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കുന്നത്, ഞാൻ അന്ന് ഇന്നീ സഖീമൻ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിനെതിരാണല്ലോ. അപ്പൊ നമ്മളൊക്കെ എത്ര പേര് അനങ്ങാകള പറയും, ഇപ്പൊ എവിടെ എത്തിയെന്ന് വെച്ചാൽ ആള് കൂട്ടിലങ്ങാടിയാണെങ്കിലും കോഴിക്കോടാണ്. ജന്തെ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ അതിൽ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ട് പച്ചക്കളവ് പറയും, എന്നിട്ട് പിന്നെ അതിനെ നിർത്താൻ വേറെ ഒരു നുണ പറയും, അതിനെ നേരാക്കാൻ വേറെ നുണ പറയും. ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് പൊളിയോ 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 എന്നുള്ളൊരു സത്യം പറഞ്ഞു, അല്പം കയ്പുണ്ടെങ്കിലും സത്യം പറയുമ്പോ ചിലപ്പോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാ ചിലപ്പോ കളവ് പറയുന്നത് നിർബന്ധമായ ഘട്ടത്തിൽ നമുക്ക് വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാത്ത ഘട്ടത്തില് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കേട്ടു പോയാൽ പോരാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ രണ്ടാമത്തത് അദ്ദേഹം തന്നെ കളവ്, ആ വിഗ്രഹങ്ങൾ അദ്ദേഹം കൊത്തി നിർത്തി. ഇവരെ ഉത്സവം കഴിഞ്ഞ് വന്നപ്പോ ഇവരെ ഇടനെഞ്ച് തകർന്നു, കാരണം ദൈവങ്ങളൊക്കെ തകർന്നു കിടക്കുന്നു. വലിയ ദൈവം കൊടാലി തോള് വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി കരുതി കൂട്ടി ഒന്നിനെ കൊല്ലാതെ വെച്ചാൽ കൊല്ലാതെ നല്ല കൊല്ലണെങ്കിൽ ജീവൻ വേണമല്ലോ, തകർക്കാതെ. അങ്ങനെ ഇവര് വന്ന് ചർച്ച ചെയ്തു, ആരാണ് ഈ പണി ചെയ്തത്? അത് ഇബ്രാഹിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ വിളിച്ചു. ഇബ്രാഹിം നബി ഒരു പൂസലും ഇല്ലാതെ വന്നു. ഇബ്രാഹിം ആരാത് ചെയ്തതെന്ന് വെച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽ ഫാലഹും കബീറുഹും ആദാ, വല്യവും ചെയ്തതേ കാരണം കൊടാലി വന്നിട്ട്. ഇത് ശരിക്ക് കളവാണല്ലോ. ഇബ്രാഹിം നബിയാണ് കൊത്തി നുറുക്കിയത്. ഈ വലിയവൻ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്തിനാ? അപ്പൊ അവര് പറഞ്ഞു അതെങ്ങനെ അങ്ങനെ കൊത്തി നുറുക്കും, അതിന് ജീവനില്ലല്ലോ ഇബ്രാഹിമേ. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ജീവനില്ലാത്ത ഈ സാധനത്തിന് എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? അതിനാണ് അവർ പറഞ്ഞത് കത്തിക്കണം ജീവനെ. അങ്ങനെയാണ് വിറക് ശേഖരിച്ച് അതിനെ കൊണ്ടുവരിക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ അവിടെ വെച്ചിട്ട് നമ്മളോട് പറയും, മഹ്ശറിൽ എന്ന് പറയും, ഷഫാഅത്ത് ചെയ്യാൻ കഴിയില്ല, ഞാൻ എന്റെ കാര്യത്തിൽ പേടിയില്ല, ഒന്നിനു സുഖമില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. മറ്റൊന്നേതാ? അത് അന്ന് നമ്മളോട് പറയില്ല, അത് ഇവിടെ പറഞ്ഞതാകാം. ഞാൻ മൂന്ന് കളവ് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തേതാ, വലിയവൻ ചെയ്തതായി. മറ്റൊന്ന്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ സാറാ ബീവിയുമായി ഈജിപ്തിൽ പ്രവേശിച്ചപ്പോ അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരി സാറാ ബീവിയുടെ സൗന്ദര്യത്തില് വല്ലാതെ ആകർഷിപ്പിക്കപ്പെടുകയും അങ്ങനെ അവരെ കൊട്ടാരത്തിൽ വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇത് ആരാന്ന് ചോദിച്ചപ്പോ ഇത് എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. ഇതെന്റെ ഭാര്യയാണ് എന്ന് പറയുന്നിടത്ത് ഇതെന്റെ സഹോദരിയാണ്. അതൊരു ഹിക്മത്തായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ അവിടെ വരും, അതുകൊണ്ട് ഇതിന്റെ സഹോദരിയാണ്, ഞങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ സത്യത്തിന് വിരുദ്ധ, പക്ഷെ അതങ്ങനെ പറയുന്ന നിർബന്ധമായ ഒരു ഘട്ടത്തിലാണ് പറഞ്ഞത്. എന്നാലും അദ്ദേഹം മനസ്സിൽ കരുതിയത് ഇസ്ലാമിൽ എന്റെ സഹോദരിയാണ്, ഞാൻ അടിമയാണെന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമയാണ്, മറ്റേ അടിമല്ല ഉദ്ദേശം. എന്നതുപോലെ ഇത് എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതത്തിൽ സഹോദരിയാണ്, എല്ലാ പെണ്ണുങ്ങളും സഹോദരിമാരാണല്ലോ, എല്ലാ ആണുങ്ങളും സഹോദരങ്ങളാണ്, വാപ്പ ദീനിൽ സഹോദരനാണ്,
ആ രൂപത്തിലാണ് ഇവിടെ സഹോദരി എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെയധികം പേടിയിലാണ്. അല്ലാഹുവിന്റെ ഹദീര് പോലും വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് പറയുന്നത് നിങ്ങൾ മൂസാ നബിയുടെ അടുത്ത് പോയി നോക്കി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടി ഈ പട നേരെ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലെത്തി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ഇതേപോലെ പറയും വലിയ ദേശത്തിലാണ്. അവസാനം പറയും, ഞാൻ എന്റെ കാര്യത്തിൽ പേടിയില്ല, ഞാൻ ഒരാളെ അടിച്ചു അയാൾ മരിച്ചു, ഞാൻ ആ കാര്യത്തിൽ പേടിയില്ല. യഥാർത്ഥത്തിൽ അടിച്ചു കൊന്നതല്ല, അബദ്ധത്തിൽ സംഭവിച്ചത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 30 വയസ്സായ സന്ദർഭത്തില് ഫിർഔന്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹം വളരുന്നത്. 40-ലാണല്ലോ നബുവത്ത് കിട്ടിയത്. ഫിർഔനാണ് നോക്കി വളർത്തുന്നത്. ഫിർഔന്റെ കൊട്ടാരത്തിലാണ് വളരുന്നത്. 30 വയസ്സായ സമയത്താണ് ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖൈറോ പട്ടണത്തിലേക്ക് ഇങ്ങനെ ഉച്ച സമയത്ത് ചെന്നത്. അപ്പോ അധികം ആളുകളും ഉച്ചമയക്കത്തിലാണ്. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് എല്ലാവരും കടന്നിറങ്ങുന്ന ഒരു സമയമാണ്. മൂസാ നബി അലൈഹി നബി ആയിട്ടില്ല, 30 വയസ്സാണ്. അദ്ദേഹം ഖൈറോവിൽ നഗരത്തിലേക്ക് ചെന്നപ്പോ ഒരു ഇസ്രായേലിയെ കിബിത്തികളിൽപ്പെട്ട ഒരാൾ, അതായത് ഫിറഔന്റെ കൊട്ടാരത്തിലെ പാചകക്കാരൻ, അതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയാം, അതിന്റെ നേതാവ്, ഇയാള് ഒരു പാവപ്പെട്ട ഇസ്രായേലികളിൽപ്പെട്ട ഒരാള്, പിന്നെ ഒരു വറകിന്റെ കെട്ട്, ഇത് അടുക്കളയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിക്കുന്നു. ഈ വറകിന്റെ കെട്ടിയാ കയറ്റാൻ കഴിയില്ല. കിബിത്തികൾ ഇസ്രായേലികളെ വല്ലാതെ പീഡിപ്പിച്ചാലും അവരുടെ മോചനത്തിനാണ് ഈ മൂസാ നബി അള്ളാഹു അയച്ചിട്ടുള്ളത്. 40-30 വയസ്സായിട്ടുള്ളു. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. തന്റെ ഏറ്റവും വലിയ എതിരാളിയെ വളർത്തുന്നത് ഈ ഫിറഔൻ തന്നെയാണ്. അപ്പൊ ഈ കിബിത്തികളിൽപ്പെട്ട ആള് ഈ ഇസ്രായേലിയെ ഈ വിറക് അടുക്കളയിൽ എത്തിക്കണം എന്ന് പറയാം. ഇയാൾക്കാണ് ഇതിന് കഴിയൂല. അപ്പൊ ഇതിന്റെ പേരില് വാക്കേറ്റം നടക്കുന്നത്. അതിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരെ. അപ്പൊ ഈ പിന്നെ ഇസ്രായേലിൽപ്പെട്ട ഈ സാധു മൂസാ നബിയോട് പറഞ്ഞു, ഇയാള് ഇന്നത് നിർബന്ധിപ്പിക്കണം മർദ്ദിക്കണം. ഒരു മൂസാ നബിക്ക് ചൂടായി. ഇസ്രായേൽ ഭയങ്കര ആരോഗ്യമാണ്. മൂസാ നബിക്ക് ചൂടായി. മൂസാ നബി എന്ത് ചെയ്തറിയോ, ഈ പാചകം ഒറ്റടിയാണ്. അതിൽ ഇയാളെ മർമ്മത്തടി കൊണ്ട് ഇയാളെ വീണ് അപ്പൊ തന്നെ മരിച്ചു. ഇതൊരിക്കലും പ്രതീക്ഷിക്കില്ല. ഇയാൾ മരിച്ചു. മരിച്ചതോടുകൂടി ഈ പാക വിവാദവും, കാരണം ഇയാള് കാരണം ഫിറഔന്റെ കൊട്ടാരത്തിലെ ഏറ്റവും ഒരു മുഖ്യ ആളാണ് വ്യക്തിയാണ്. അതോടുകൂടെ ഈ ഇസ്രായേലിൽപ്പെട്ട ആളും അവിടുന്ന് മുങ്ങി. മൂസാ നബി അവിടുന്ന് മാറി. നാട്ടിലാകെ ഗോളൊക്കെ ശ്രദ്ധിച്ചു. ആരാണിത് ചെയ്തതെന്ന് അറിയാറെങ്ങനെ നീക്കാണ്. ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം എന്തൊക്കെ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ഖൈറോവിലേക്ക് പട്ടണത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ. അപ്പണ്ട് നേരത്തെ കച്ചറുണ്ടാക്കിയിരുന്ന പ്രശ്നമുണ്ടാക്കിയിരുന്ന ആ ഇസ്രായേലിണ്ടല്ലോ വേറെ ഒരാളേറ്റവും വാക്കേറ്റം നടത്തി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടതോടുകൂടെ തലേദിവസം ഇയാളെ കാരണത്താലാണ് ഒരാളെ മൂസാ നബി അടിക്കേണ്ടി വന്നത്. പിറ്റേന്ന് ചെന്നപ്പോൾ അയാൾ വേറൊരാളായിട്ട് കച്ചറുണ്ടാക്കിക്കൊണ്ടു. ഇത് കണ്ടപ്പോ പിന്നെ ഇയാൾ മൂസാ നബിയോട് വീണ്ടും സഹായം തേടി. അതിൽ മൂസാ നബി ദേഷ്യപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ കരുതി എന്താ അറിയോ, ഇന്നലെ മറ്റേക്കാൻ അടിയിട്ട് ഇന്ന് ചിലപ്പോ ഇനിക്കന്നെ ആയിരിക്കും അടി. ഇന്നലെ അയാൾ പോയതാണ്. ഇന്ന് അടി കിട്ടി ഞാൻ വീഴാവോന്ന് കരുതിയിട്ട് ഇയാളെ നാവുമെന്ന വന്നത്. നിങ്ങൾ ഇന്നലെ തന്നെ ഒരാൾ അടിച്ചു വന്നില്ലേ? ഇസ്രായേലിയെ പറയാൻ പാടില്ലായിരുന്നു. അയാൾക്ക് വേണ്ടിയാണ് മറ്റേ അടിച്ചത്. ഇത് പറഞ്ഞതോടുകൂടെ ഇസ്രായേലിന്റെ അരികളിലെ തെവിത്തി വന്നു. ആ അപ്പൊ പാചകക്കാരനെ കൊന്ന നിങ്ങളാണല്ലേ? ഇത് വിഷയം പുറത്തായി. അതിന് മൂസാ നബി ഉടനെ തന്നെ അവിടുന്ന് മാറി മാറിയെന്ന് മാത്രമല്ല നാട് വിട്ടു പുറപ്പെട്ടതാ. അന്നാണ് മുങ്ങിയതാ. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖൈറോവിലേക്ക് തിരിച്ചു വന്നത്. നേരെ പോയത് മദീനയിലേക്ക്. മദീനയിൽ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭയം കൊടുത്തു. അത് വലിയ സംഭവമാണ്. പറശ്ശന്റെ കള്ളാവുക്കി മൂസാ നബി കൊട്ടാരത്തിൽ ജീവിച്ചാലാണ് എല്ലാം നിനക്ക് സൗകര്യത്തോട് കൂടെ. പെട്ടെന്ന് പ്രവാചകനാക്കിയ ജനങ്ങളോട് ഇണങ്ങാൻ പ്രയാസം. അതുകൊണ്ട് മൂസാ നബി കള്ളാവു തല വലിയൊരു പ്രയാസം കൊടുക്കാണ്. മദീനയിലെത്തി. അപ്പൊ ഒരു വെള്ളം ഒരു സ്ഥലത്തുണ്ട്. പിന്നെ കുറെ ആളുകൾ ഒരു കിണറ്റിന് വെള്ളം വെക്കണം. രണ്ട് ഹിജാബക്കത്തെ രണ്ട് സ്ത്രീകൾ ആടുകൾക്ക് വെള്ളം കൊടുക്കണം. ഇവര് മാറിക്കുന്നു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിങ്ങനെ വീക്ഷിക്കുമ്പോ ഈ പെണ്ണുങ്ങൾക്ക് വെള്ളം വെക്കി കൊടുക്കാൻ അവസരം കിട്ടുന്നില്ല. ആണുങ്ങളെ തിരക്കുള്ളു. അതിൽ മൂസാ നബി ഇതിലൂടെ മൂസാ നബി നീതിമാനാണ്. മൂസാ നബി എന്ത് ചെയ്തു, ഈ സ്ത്രീകളോട് വരാൻ പറഞ്ഞു. ആളുകളൊക്കെ മാറാൻ പറഞ്ഞു. അപ്പൊ ആളുകൾ ഇയാളെ നോക്കരു, പരിചയമില്ലാത്ത ആൾ വന്ന് ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ആ സ്ത്രീകൾക്ക് വേഗം വെള്ളം കൊടുത്തതിന്റെ ശേഷം സ്ത്രീകൾ പോയി.
മൂസനബി ഇപ്പുറത്തൊരു കല്യമ വന്നിരുന്നു, ഭയങ്കര വിശപ്പുണ്ട്. മൂസനബി അള്ളാഹുവിന്റെ ദുആയാണ് പറഞ്ഞു, വല്ലാത്തൊരു പരീക്ഷണം. ഒരു കൊലപാതകം അറിയാതെ നടന്നു ഈ ഒരു അവസ്ഥയിലെത്തി, ഭക്ഷണം മുഴുവൻ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ രണ്ട് പെണ്ണുങ്ങളും ഒരു പെണ്ണ് തിരിച്ചു വരുന്നു. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങളുടെ പിതാവ് വിളിക്കുന്നുണ്ട്, ഞങ്ങളെ പിതാവ് സുഖമില്ലാതെ കിടക്കുന്നു, നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വയസ്സായ ആള് വിളിച്ചതല്ല എന്ന് കരുതിയിട്ട് ഈ പെണ്ണ് മുന്നിലേക്ക് നടന്നു. മൂസനബി വേഗത്തിലൂടെ ഇങ്ങനെ പോയി. കാറ്റിന് ഈ പെണ്ണിന്റെ കണങ്കാല് വെളിവായി, പർദ്ദ പാറിയിട്ട് അതിൽ മൂസനബി ഒരു കല്ലെടുത്തിട്ട് കയറി എന്നിട്ട് ഈശാർത്ത വേക്കുന്ന വഴി പരിക്കണി പറഞ്ഞാൽ മതി. അപ്പൊ ഈ പെണ്ണിനെ മനസ്സിലായി, ഇയാള് വളരെ ശുദ്ധനായ ഒരാളാണ്. അങ്ങനെ പോയി എത്തി ഒരു സ്ഥലത്തെത്തി, വൃദ്ധനായ ഒരാളെ കണ്ട് വീട്ടിലെത്തി. അയാൾ ഷുഹൈബ് നബി അലൈഹിസ്സലാത്തു വസല്ലം, മൂസനബിക്ക് അറിയില്ല. അങ്ങനെ അപ്പൊ ഈ പെണ്ണുങ്ങൾ, അവിടെ ആണുങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, പിന്നെ മൂസനബിയുടെ ഷുഹൈബ് നബിയുടെ മക്കള് ഷുഹൈബ് നബിയോട് പറഞ്ഞു, ഈ ആടുകളെ നോക്കാനൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ഉപ്പ ഇയാളെ ഏൽപ്പിച്ചാലും. അങ്ങനെ ഷുഹൈബ് നബി അലൈഹിസ്സലാത്തു വസല്ലം മൂസനബിയെ ആട് നോക്കാൻ ഏൽപ്പിച്ചു. ഒരു ഗ്യാരണ്ടി വെച്ചു, 9 കൊല്ലം ഖുർആൻ നേരെ പറയുന്ന കഥ, അല്ലെങ്കിൽ 10 കൊല്ലം താങ്കൾ ആടിനെ നോക്കുകയാണെങ്കിൽ എന്റെ പെൺമക്കളിൽ ഒരാളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനായിരുന്നു. അപ്പൊ മൂസനബി പറഞ്ഞു, 10 കൊല്ലം തന്നെ, 9 കൊല്ലം ഞാൻ 10 കൊല്ലം തന്നെ നോക്കും. ഷുഹൈബ് നബി ഒരു വടി കൊടുത്തു, ആട് നോക്കുമ്പോ ഒരു വടി ആവശ്യം, അതാണ് പിന്നെ മൂസനബിയുടെ അത്ഭുത വടി. 10 കൊല്ലം അദ്ദേഹം കൃത്യമായിട്ട് ആടിനെ നോക്കി ജീവിച്ചു. അതോടുകൂടെ ശരിക്കും മേരങ്ങി ഇണക്കാൻ. അങ്ങനെ ഷുഹൈബ് നബിയുടെ മകളെ കല്യാണം കഴിച്ച് 10 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്നു. അങ്ങനെയാണ് അള്ളാഹു തആലയുടെ നബുവത്ത് കൊടുത്തത്. അപ്പൊ ഇവിടെ മൂസനബി അലൈഹിസ്സലാത്തു വസല്ലം ആ കൊലപാതകം മനഃപൂർവ്വം ചെയ്തല്ല. ഒരു പാവപ്പെട്ട ആളെ ഒരാള് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കണം എന്നാണ്. അപ്പൊ ആ ആക്രമിക്കട്ടൊന്ന് പൊട്ടിച്ചതാണ്, പക്ഷെ അത് മർമ്മത്തുകൊണ്ട് അയാൾ മരിച്ചു എന്ന് മാത്രം. മൂസനബി അലൈഹിസ്സലാത്തു വസല്ലം മനഃപൂർവ്വം ചെയ്തല്ല, തെറ്റല്ല. എന്നാലും ശുപാർശയ്ക്ക് വേണ്ടി മൂസനബിയോട് പറയുമ്പോ മൂസനബി അലൈഹിസ്സലാത്തു വസല്ലം പറയും, ഇല്ല എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ നബിയുടെ അരികിലേക്ക് പോയിക്കോളൂ. ഈസാ നബിയുടെ അരികെ ചെല്ലുമ്പോ ഞാന് ഇന്ന കാര്യം ചെയ്തത് കൊണ്ട് പേടിയിലാണെന്നൊന്നും ഈസാ നബി പറയില്ല. പക്ഷെ ഈസാ നബി പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ മുഹമ്മദ് നബിയുടെ അരികെ ചെന്ന് നോക്കൂ, അന്ത്യ പ്രവാചകന്റെ അരികെ ചെന്ന് നോക്കൂ, എന്നെ കൊണ്ട് കഴിയില്ല. അവസാനം നമ്മള് നമ്മുടെ പ്രവാചകരുടെ അരികത്താണ്, നമ്മുടെ പ്രവാചകരപ്പം എന്താ ചെയ്യാം, അവിടെ വലിയൊരു പോയിന്റാണ്. പ്രവാചകർ പറയാം, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി, എവിടെ നിന്നും ശരിയായില്ല, ഇപ്പൊ ലാസ്റ്റാണോ ഇങ്ങോട്ട് വന്നത് എന്ന് പറയില്ല, സഹോദര എന്ന് പറയില്ല, അള്ളാഹിന്റെ തിരുദൂതർ നമ്മളെ സ്വീകരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ നബിയോട് പറയുന്നത് അൻത റസൂലുള്ളാ, അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണ്, വഖാതമുൽ അംബിയാ, അംബിയാക്കൾക്ക് സീല് വെച്ച ആളാണ്, അല്ലെങ്കിൽ ഖാതിമുൽ അംബിയാ, അംബിയാക്കളിലെ അവസാനത്തെ കണ്ണിയാണ്. വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്നിട്ട് വീണ്ടും പറയാണ്, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് റെക്കമെന്റ് ചെയ്യു നബിയെ, അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി, നബിയെ ഞങ്ങളായ ബുദ്ധിമുട്ട് അങ്ങ് കാണുന്നില്ലേ, ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസം അങ്ങ് കാണുന്നില്ലേ, ഞങ്ങൾക്കൊന്ന് റെക്കമെന്റ് ചെയ്യൂ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയില്ല, റബ്ബ് ഭയങ്കര ദേഷ്യത്തിണ്ടെന്നും പറയില്ല. റസൂൽ ഉടനെ തന്നെ അർശിന്റെ താഴെ അതാ സുജൂദിൽ വീഴുന്നു, സുജൂദിൽ കിടന്ന് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്നു. ഒരുപാട് സമയം സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹു തആല നബിയോട് പറയുന്നു, ഇർഫഅ റൗസൻ, റസൂല് തന്നെ പറയാണ് എന്നോട് പറയും, തല ഉയർത്തു നബിയെ, അങ്ങ് റെക്കമെന്റ് ചെയ്തോളൂ, അങ്ങയുടെ റെക്കമെന്റ് സ്വീകരിക്കപ്പെടും, ചോദിച്ചോളൂ നബിയെ, അത് നൽകപ്പെടുന്നതാണ്. എല്ലാരും കൈയൊഴിക്കുമ്പോ അവസാനം നമ്മൾ അള്ളാന്റെ തിരുദൂതരുടെ അരികത്താണ്. അള്ളാന്റെ തിരുദൂതര ആ സമയത്തെന്താ പറയുന്നത്, സുജൂദിൽ കിടന്ന് അവസാനം അള്ളാഹു തആല തല ഉയർത്താൻ പറയാണ്, റെക്കമെന്റ് ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പൊ അള്ളാന്റെ തിരുദൂതർ റെക്കമെന്റ് ചെയ്യും. അങ്ങനെ സ്വർഗത്തിന്റെ വലതുഭാഗത്തെ വാതിലൂടെ അള്ളാന്റെ തിരുദൂതര് റെക്കമെന്റ് വഴി നമ്മളെ കേറ്റുന്നതാണ്, മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റും. അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ആ ശുപാർശയും നമ്മൾ പറഞ്ഞു, ഇത് ആർക്കും സംശയമില്ലാത്ത ഹദീസാണ്.
അതുകൊണ്ടാണ് സഹോദര നമ്മൾ പറയുന്നത് കളങ്കമില്ലാത്ത കളങ്കമേൽക്കാത്ത ശഫാഅത്തിന് നാളെ നബിയെ ഞങ്ങൾ കൊതിക്കുന്നു അങ്ങയിൽ നിന്ന്, ഞങ്ങളുടെ നേതാവായ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മംഗൂസ് മൗലവിലുണ്ടല്ലോ. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവായ എന്റെ നേതാവേ നബിയെ വിളിച്ചിട്ട് നമ്മൾ പറയാം, നാളെ ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശയെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ, ഔദാര്യമായിട്ട് നൽകണമേ, ഔദാര്യമായിട്ട് നൽകണേ നമ്മൾ ചോദിക്കുന്നത്. കാരണം എന്താ ഔദാര്യമായിട്ട് നൽകണേ എന്ന് ചോദിക്കാൻ കാരണം, പിന്നെ നമ്മൾ ഒന്നും അങ്ങോട്ട് ചെയ്തിട്ട് അത്ര വലിയൊരു ഉപകാരാനുഭവങ്ങൾ അന്ന് ചെയ്യാം, അതിന് പകരം കൊടുക്കാൻ ഒന്നുമില്ല, നമ്മൾ എത്ര ചെയ്താലും പകരമാകൂല, അതുകൊണ്ട് ഔദാര്യമായി. അതുകൊണ്ടാണ് ചില സ്വഹാബിമാരൊക്കെ നബിയുടെ നേരെ മുഖത്ത് നോക്കി ചോദിച്ചിരുന്നു. എന്ന് പറയുന്ന സ്വഹാബി നബിയോട് നേരിട്ട് പറയണം, അങ്ങനെ നാളെ ശുപാർശ ചെയ്യണം, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതാണ്. ഇനി ആ ശുപാർശ ലഭിക്കാൻ ചില സംഗതികൾ നമ്മൾ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു മടിയില്ലാതെ നമ്മൾ ചെയ്യണം. നബിയുടെ ശുപാർശയിൽ വേഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ഒരു വഴിയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മൻ സഅലലി വസീല വജബത ലഹു ശഫാഅതി, എനിക്ക് വസീല കിട്ടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനിക്ക് എന്റെ രക്തം എന്റെ നിർബന്ധമായി. എനിക്ക് വസീല ലഭിക്കാൻ വേണ്ടി ആരെങ്കിലും അള്ളാഹുവോട് ചോദിച്ചാൽ എന്റെ രക്തം അവനിക്ക് നിർബന്ധം, എന്നാൽ നീ കൊടുക്കേണ്ടി നിന്നോട് പറയണം. നമ്മൾ ആരും പറഞ്ഞില്ലെങ്കിലും നബിക്കത് കിട്ടും, പക്ഷെ നമ്മൾ നബിക്കത് കിട്ടാൻ ചോദിച്ചാൽ നേട്ടം നമുക്ക്. അതാണ് ബാങ്ക് കൊടുത്താൽ കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ ചെയ്തത്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ പറയുന്നത്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ദാമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. നോക്കൂ, നിർത്തപ്പെടാൻ പോകുന്ന നിസ്കാരത്തിന്റെ പരിപൂർണ വിളിയുടെ ഉടമസ്ഥനായ നാഥാ. നോക്കൂ, നിസ്കാര ബാങ്ക് കൊടുത്ത ഉടനെ നമ്മൾ പറയുന്നത് പരിപൂർണ വിളിയുടെ ഉടമസ്ഥനായ നാഥാ, നിർത്തപ്പെടാൻ പോകുന്ന നിസ്കാരത്തിന്റെ ഉടമസ്ഥനായ നാഥാ, ആതി മുഹമ്മദനിൽ വസീല, മുഹമ്മദ് നബിക്ക് വസീല നൽകണമേ. അപ്പൊ ബാങ്കിന്റെ ശേഷമുള്ള ദുആ അഞ്ചു നേരം നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ശഫാഅത്ത് ഉറപ്പാണ്. മടി ഉണ്ടാകരുത്, നമ്മളിപ്പോ അങ്ങാടിയിൽ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയാണ്, അപ്പോഴാ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടത്, നമുക്കിപ്പോ അവിടുന്ന് ഇപ്പൊ കൈ ഉയർത്തി ദ്വാരക്കാനൊരു മടിയായിരിക്കും. ആരെങ്കിലും കണ്ടാലോ ഞാനൊരു പഴഞ്ചനാണ് ഒരു പോയത്തക്കാരനാണെന്ന് കരുതി ശ്രദ്ധിക്കുമോ എന്ന് കരുതിയിട്ട് ഒഴിവാക്കാനും പാടില്ല. ഇതിനു മധ്യത്തിലാണ് നമ്മൾ ആകേണ്ടത്. ധൈര്യമായിട്ട് നമുക്ക് ആ ദുആ ബാങ്കിന്റെ ശേഷം നമ്മൾ ആ ദുആ ദുആർക്കുമ്പോ സഹോദര വസീല എന്ന് പറയുന്ന നമ്മളെ വലുപ്പത്തരല്ലത്, നമ്മൾ ചോദിച്ചാൽ നമുക്ക് ആ നേട്ടം നബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുന്ന. അതുപോലെ ശഫാഅത്ത് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. സ്വലാത്തിനെ അധികരിപ്പിക്കണം, റൗദ ശരീഫ് സന്ദർശിക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഖബർ സിയാറത്ത് ചെയ്ത ശഫാഅത്ത് വൽക്കുന്നത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ തിരുതറ റൗദ സന്ദർശിക്കൽ വളരെ പുണ്യാണ്. മദീനയിലൊക്കെ പോയാൽ ശരിക്കും മുതലാക്കണം, മദീനയിലൊക്കെ പോയാൽ നമ്മൾ മുതലാക്കണം, പോകുന്നവരൊക്കെ മുതലാക്കി പോരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചൂടാണ്, റൂമിലിരിക്കാണ് നല്ലത് എന്ന് കരുതിയാൽ അതന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ എയർപോർട്ടിൽ വന്ന് തിരിച്ചു വന്നതിന്റെ ശേഷമാണ് ഒന്നുകൂടി പോകണം, പോകണം വരെ പ്രാഹത്തായിട്ടൊന്ന് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പോയത് ശരിയായിട്ടില്ല.
ഇനി അള്ളാഹിന്റെ തിരുദൂതരുടെ ശഫാഅത്തിന് പുറമെ അമ്പിയാക്കൾ മൊത്തത്തിൽ ഇതിന്റെ ശേഷം ശഫാഅത്ത് ചെയ്യും. ആദ്യമൊക്കെ മടക്കും, നബിന്റെ മഹത്വം അറിയിക്കാൻ. പിന്നെ അവസാനം ഈ അമ്പിയാക്കൾ ശുപാർശ ചെയ്യും, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ോട് നിബിതങ്ങൾ പറഞ്ഞു, ആയിഷ നാല് കാര്യങ്ങൾ ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി ഇന്ന് രാത്രി. ആയിഷ റളിയല്ലാഹുവിനോട് നിബിതങ്ങൾ പറയാണ്, ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന് രാത്രി ഖുർആൻ മുഴുവനും നിയോധനം. പിന്നീട് പറഞ്ഞു, അമ്പിയാക്കളുടെ ശുപാർശ നീ നേടിയെടുക്കണം ഇന്ന് രാത്രി. പിന്നെ പറഞ്ഞു, ആയിഷ മുഅ്മിനീങ്ങളുടെ മുഴുവൻ പ്രീതി സമ്പാദിക്കണം. പിന്നീട് പറഞ്ഞു, ആയിഷ ഇന്ന് രാത്രി ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. ഇത് പറഞ്ഞിട്ട് നബി നിസ്കരിക്കാൻ ആയിഷ ബി ആകെ അങ്കലാപ്പിലായി. എന്തൊക്കെ പിന്നെ ബി പറയുന്നത്? ഇന്ന് രാത്രി ഖുർആൻ മുഴുവനും ഓതണം. അമ്പിയ മുർസലുകളെ മുഴുവനും ശുപാർശ റെക്കമെന്റ് അതിനുള്ള അധികാരം നേടിയെടുക്കണം. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പ്രീതി സമ്പാദിക്കണം. ഇന്നത്തെ രാത്രി ഒരു ഹജ്ജും ഉംറയും ചെയ്യണം. ഇത് പറഞ്ഞ് നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ആയിഷ റളിയല്ലാഹു ചിന്തിച്ചു, ഇതൊക്കെ നടക്കുന്ന കേസാണോ? നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിഷ ബീവി ആകെ, ഇത് നബി പറഞ്ഞതാ ചെയ്യണം, ഖുർആൻ മുഴുവനും ഓതണം എന്ന് പറഞ്ഞ രാത്രി നേടിയെടുക്കണം. അതിലേറെ സങ്കീർണ്ണ ഒരു ഹജ്ജ് ഉംറ ചെയ്തിട്ടാണ് ഉറങ്ങിയാൽ മതി എന്ന് കയ്യും കാലം കൊയ്യേണ്ട ഏർപ്പാടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിഷ്കളങ്കതയോട് കൂടെ നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ചെയ്യുക? അപ്പോഴേക്കും ആയിഷ ബീവിക്ക് കണ്ണീര് വരാൻ. നബിക്കറിയാം ആയിഷ ബി അങ്കലാപ്പിലാകും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആയിഷ ബീവി ചോദിച്ചു, ഈ നാല് കാര്യങ്ങൾ എങ്ങനെ നബിയെ ഇന്ന് രാത്രി ചെയ്യുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ മൂന്ന് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതിക്കോളൂ, ഖുർആൻ മുഴുവനും ഓതുക എന്ന് ഞാൻ പറഞ്ഞത് അതാണ് ഉദ്ദേശം. ആയിഷ ബീക്ക് ഭയങ്കര സന്തോഷമായി, റബ്ബേ മൂന്ന് വട്ടം ഖുൽ ഹുവല്ലാഹു ഓതലാണോ ഈ പറഞ്ഞത്? അത് ആദ്യം അങ്ങനെ പറയാതിരുന്നത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഖുർആനിന്റെ മൂന്നിലൊന്നാണ് ഖുൽ ഹുവല്ലാഹു, സുലുസുൽ ഖുർആനാണ് ഇഖ്ലാസ് സൂറ. അപ്പൊ മൂന്ന് പ്രാവശ്യം കിടക്കുമ്പോ അത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയതുപോലെ അവർ ഖുർആൻ മുഴുവൻ ഓതാൻ തയ്യാറാവും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ ഒരു ഖത്തം ഓതിയിരുന്നു. ചരിത്രത്തിൽ കാണാം, ഇശാ നിസ്കരിച്ചിട്ട് നിസ്കരിക്കാൻ സുബഹിന്റെ മുമ്പായിട്ട് ഒരു റക്അത്തിൽ ഒരു ഖത്തം ഓതി. സഅദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ ഒരു ഖത്തം ഓതിയ മഹാനാണ്. കഴിവുള്ള കൊടുത്തതാണ് മദ്ഹബിന്റെ ഇമാമുമാരിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റക്അത്തിൽ ഒരു ഖത്തം ഓതിയിരുന്നു. അല്ലാഹു തആല അപാരമായ കഴിവ് കൊടുത്താണ്. ഒരു റക്അത്തിൽ ഒരു ഖത്തം ഓതിയാണ്, ഒരു റക്അത്തിൽ ഒരു ഖത്തം പൂർത്തിയാക്കണം ഒരു രാത്രി കൊണ്ട്. മുഹ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 16 കൊല്ലം മടങ്ങാതെ ഓരോ രാത്രി ഓരോ ഖത്തം ഒറ്റ ദിവസം മടങ്ങി. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽമോദലായി മൂവാണ്ട് കാത്തോവർ. മുഹ്യദീൻമാരിൽ ഖാലി മുഹമ്മദ് റഹിമുള്ള എഴുതിയിട്ട്, ഉറക്കു വരും ഉറക്കു വരാതിരിക്കാൻ മുഹ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കാലം വന്നു ചുമരുമ്മെ ഒരു മരത്തിന്റെ തടി അടിച്ചു കയറ്റിയിട്ട് കൈമങ്ങനെ പിടിക്കും, എന്നിട്ട് ഓതും. ഉറക്കെ വരാതിരിക്കാനാണ് എഴുന്നേൽക്കുന്നത്. ഇഷാവിന്റെ ശേഷം ഓത്തു തുടങ്ങും, സുബഹി ആകുമ്പോൾ ഖത്തം പൂർത്തം. അങ്ങനെ 16 കൊല്ലം, ഒരു ദിവസം രണ്ട് ദിവസമല്ല, 16 വർഷം. അതാണ് ശൈഖ്. ഒരു ദീനും ഇല്ലാതെ പാച്ച പണത്തിന് വേണ്ടി ശൈഖ് എന്ന് പറഞ്ഞ കൊറേ കള്ളന്മാരുണ്ട്. വെറും ദുനിയാവ് ഉണ്ടാക്കല് മാത്രമല്ല ഉദ്ദേശം, ഇതിന് ചില ചപ്പടി വിദ്യകളൊക്കെ, ചപ്പടി വിദ്യകളൊക്കെ അവർ ഒപ്പിക്കും. അങ്ങനെ എത്രയോ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ശേഖരിച്ചത്. അവർക്ക് നല്ല ഇബാദത്തുണ്ടാവും. അവര് രാത്രി ശരിക്കും ഹയാത്താക്കും. അവർക്ക് തീറ്റൊരു പ്രശ്നമാവില്ല. കണ്ണുകൾക്ക് രോഗം വരുന്നത് വരെ ആരാധിച്ചു. വയറ് അങ്ങനൊരു പ്രശ്നമില്ല, കണ്ടാ തോന്നും. അവർക്ക് ഭ്രാന്താണ്, ഭ്രാന്താണ്. അവർ അല്ലാഹുവിലേക്ക് മുറിഞ്ഞെടുത്തതാണ്. ഞാൻ പറയുന്നത് സഹോദര ആയിഷ ബീവിയോട് പറഞ്ഞത്, ആയിഷ ഖുർആൻ മുഴുവനും ഓതിയിട്ട് ഉറങ്ങിയാൽ മതി. അതിന്റെ ഉദ്ദേശം മൂന്ന് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതലാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. പിന്നീട് പറഞ്ഞു, ആയിഷ അമ്പിയാക്കളുടെ ശുപാർശക്കുള്ള വകനിയെ നേടിയെടുക്കണം ഇന്ന് രാത്രി എന്ന് ഞാൻ പറഞ്ഞത് എന്റെ മേലിലും മൊത്തം അമ്പിയാക്കളുടെ മേലിലും ഒരു സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് കിടന്നാൽ മതി ആയിഷ.
അതാണ് അതിന് വേണ്ടത്. ഒരു സ്വലാത്തെല്ലാം വലിയ പണിയുണ്ടോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീം എന്നാണ് പറഞ്ഞാൽ നബി പറഞ്ഞതായി. അംബിയാക്കളുടെ ശുപാർശക്കുള്ള ആ അവസരം നീ നേടിയെടുക്കണം ഇന്ന് രാത്രി. അമ്പിയാക്കളൊക്കെ ആയിഷാനക്ക് ശുപാർശ ചെയ്യണം, അതിനെ പണി ചെന്ന് ചെയ്യണം എന്നാണ്. അതെന്താ ചെയ്യേണ്ടത്? നബിയുടെ പേരിലും അമ്പിയാ മുർസലയുടെ പേരിലും ഒരു സ്വലാത്തേരും ചെല്ലാം. നമുക്കിപ്പോ ഒരു സ്വലാത്തല്ല എന്താ പണി? പത്ത് സ്വലാത്തല്ലാന്ന് എന്താ പണി? നമ്മൾ ചെല്ലണം. ശുദ്ധിയുടെ ആവശ്യം പോലും ഇല്ല. വളരെ പ്രധാനപ്പെട്ട അപ്പൊ കിടക്കുമ്പോ സ്വലാത്തല്ലെന്ന കാര്യം ശ്രദ്ധിക്കാം. അമ്പിയാക്കളെ മൊത്തത്തിൽ പിന്നീട് പറഞ്ഞു ആയിഷ, മുഅ്മിനീങ്ങളുടെ പ്രീതി നേടിയെടുത്തിട്ട് ഉറങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ വിവക്ഷ അള്ളാഹന്റെ തിരുദൂതർ തന്റെ പത്നിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നീ ഒന്ന് ദുആ ചെയ്താൽ മതി. എത്ര പ്രാർത്ഥിച്ചാൽ മതി? ജസ്റ്റ് അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്. രാത്രി കിടക്കുമ്പോ ഇതൊന്ന് ദുആർന്ന് കിടക്കുക. അതൊക്കെ നമുക്ക് വേണ്ടി പറയാനാ. ആയിഷ ബീവിയോട് നബി പറഞ്ഞത് ആയിഷ ബീക്ക് മാത്രല്ല, ലോകത്തെ എല്ലാ പെണ്ണിനുമാണെന്നും ഷഫാഅത്ത് വന്നപ്പോ അതിന്റെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് ഉദ്ധരിക്കുന്നത്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊന്ന് ദുആ ചെയ്യുക. മുഅ്മിനീങ്ങൾക്ക് മൊത്തത്തിൽ നമ്മളിൽ കുറവ് വരക്കണ്ട. നമുക്കിപ്പോ ആരോടിലൊക്കെ വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പടച്ചനെ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്ത് കൊണ്ട് പുറത്തു കൊടുക്കും. അയൽവാസിക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ എനിക്കെതിരെ മത്സരിച്ച് ഓന ഒഴിക്കാം. ആചാരി കളിയാവും കളിച്ചു ഓന്റെ ദോഷം തൽക്കാലപ്പറ്റി അങ്ങനെ വേണ്ട. ആരും ഒഴിവാക്കണ്ട. മുഅ്മിനീങ്ങളെ മൊത്തത്തിൽ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ വരക്കുമ്പോളേ പടച്ചനെ എല്ലാവർക്കും പുറത്തെടുക്കും. ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഇളച്ചിക്കൊഴിക്കുക, നാത്തൂനൊഴിക, അമ്മായിമ്മക്കൊഴിക, അങ്ങനെയൊന്നും കരുതണ്ടെന്ന് അവരോട് പറഞ്ഞോളാം. മോമിനീങ്ങൾക്ക് മൊത്തത്തിലാണ് ദ്വാരക്ക്. നമുക്കൊരു കമ്മി അവിടെ വരും. എന്നാൽ നോക്കൂ, മോമിനീങ്ങളുടെ പ്രീതി നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും നമ്മളോട് ഇഷ്ടമായിരിക്കും. മോമിനീങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ മയ്യത്തിസ്കരിക്കുമ്പോ ആത്മാർത്ഥ കൂടും. അല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ടാവും, വാക്ക് സംബന്ധമായി വല്ലതും ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. ഒന്നാം സ്വപ്നം നിന്നുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, മൂലിയാണ് പുറത്തോട്ടാണെങ്കിൽ ഞാൻ പുറത്തില്ല. അയാൾ ഇന്ന അങ്ങനെയൊക്കെ പറഞ്ഞതാ ചെയ്തതാ ആ അവസ്ഥ ഉണ്ടാവും. പുറത്തൊക്കെ പറയില്ല, വെറുതെ മയ്യത്തിസ്കരിക്കാൻ പോയില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കാൻ എഴുതി വന്നതായിരിക്കും. അല്ലാഹുമ്മ ഇഗ്ഫിർലഹു ഒന്നും മുറുകൂല. ഭയങ്കര ചൂടാന്ന് കഴിഞ്ഞാൽ പോകായിരുന്നു. മിൻഹാ ഫനാത്തിനായിരുന്നു, നാളെ കിട്ടില്ല. നിസ്കാരം കഴിഞ്ഞാൽ ചെരുപ്പ് പോകുന്നുള്ള കഴിഞ്ഞാലും നേരെ മറിച്ച് തൃപ്തിയുണ്ടെങ്കിലോ മനസ്സ് പൊട്ടി ദ്വാരക്കും. നൂറാൾക്കാർ അങ്ങനെ മനസ്സ് പൊട്ടിയാ അവിടെ കിടക്കുന്ന മയ്യത്ത് കഴിച്ചോ? നൂറാൾക്കാർ ആ മയ്യസ്കാരത്തിന് പരമാവധി ആള് കൂടണം. നമ്മൾ മയ്യത്തിസ്കാരത്തിനല്ല കൂടുതൽ, കണ്ടുപോകും. മയ്യത്തൊന്ന് കണ്ടിട്ട് എന്നാ ശരി കേട്ടോ. ആ കാണലില് പുണ്യല്ല, നിസ്കാരാണ് വളരെ പുണ്യം. എന്തായിരുന്നാലും സഹോദര, ഞാൻ പറഞ്ഞു വന്നത് മൊത്തം മോമിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ കിടക്കുമെന്ന് പ്രാർത്ഥിച്ചു കിടക്കണം. നല്ല മനസ്സുകൾക്ക് അതിന് സാധിക്കുള്ളൂ, നല്ല മനസ്സുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന് രാത്രി നീ ഒരു ഹജ്ജും ഉംറയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ പ്രധാനപ്പെട്ട ദിക്ര് ചൊല്ലിക്കിടക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹ് നിസ്കാരത്തിലെ 300 തസ്ബീഹാണ്. പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീർ കളക്കരയിൽ ചൊല്ലേണ്ട തസ്ബീഹാണ്. പരിശുദ്ധ ഖുർആനിലെ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ വളരെ പ്രധാനപ്പെട്ട ആയത്തിൽ പറയുന്ന ബാഖിയാത്തു സ്വാലിഹാത്തിദ المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. അള്ളാഹു പറഞ്ഞു മക്കള് അതുപോലെ തന്നെ പിന്നെ സമ്പത്തും, ഇത് രണ്ടും ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ്. എത്ര ദുന്യാവുണ്ടെങ്കിലും നമ്മൾ കൊണ്ടുപോവുക, നഷ്ടം തുണി, മൂന്നഷ്ടം തുണി, അതിൽ കുറച്ച് പുന്തിരിക്കും, കുറച്ച് പഞ്ഞി, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, ബാക്കിയൊക്കെ നമ്മൾ അനന്തരാവകാശികൾക്ക് വേണ്ടി വെച്ച് പോവാണ്. എന്നിട്ട് നമ്മൾ വെറുതെ കടിപിടി കൊടുക്കും. ചിന്തിച്ചു നോക്കൂ സഹോദര, അത്രേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. ചിന്തിച്ചാൽ നമുക്ക് അതിലൊന്നൊരു അറ്റുണ്ടാവില്ല. എന്നാൽ ഈ ദുനിയാവിലെ സകല വസ്തുക്കളും അതിനേക്കാൾ ഉത്തമമായത് ഏതാണ്? വൽബാഖിയാത്തു സ്വാലിഹാത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല.
വാക്യാത്ത് സ്വാലിഹത്താണ് പ്രതിഫലം ലഭിക്കുമെന്ന് നല്ല പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ളത്. വാക്യാത്ത് സ്വാലിഹത്ത് എന്താ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. മുറിയാതെ നഷ്ടപ്പെടാതെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന നല്ല പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ളതാണ് ബാക്കിയാത്ത സ്വാലിഹത്ത്. അവരൊരു ഏക്കർ സ്ഥലം തട്ടിലിട്ട് വേറൊരാൾക്കൊന്നും അയക്കും മുതലെന്ന് പറഞ്ഞില്ല, അയാൾ വെയിറ്റ് ചെയ്തിട്ടാ കിടക്കല്. പക്ഷെ അയാൾ കുറച്ച് ഈ നിക്രി ചെല്ലിയാളാ നൈനാണ് മൂല്യം. അയ്യ തുലാസിന്റെ മറ്റേ തട്ടിലിട്ട് അലൈനാണ് മൂല്യം. നമ്മളിത് മനസ്സിലാക്കാറില്ല. മിഹ്റാജിന്റെ യാത്രയിൽ അള്ളാഹിന്റെ തിരുദൂതർക്ക് ചില ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലത് അള്ളാഹു നേരിട്ട് കൊടുത്തതാണ്. ഉമ്മത്തിന്റെ ദോഷം ഞാൻ പുറത്തു കൊടുക്കും, അഞ്ചു നേരത്തെ നിസ്കാരം, ഇത് അള്ളാഹു നേരിട്ട് കൊടുത്തതാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ വല്യുപ്പ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ അള്ളാഹു ആകാശ ലോകത്ത് വെച്ച് അതാ കണ്ടു. ബൈത്തുൽ മഅ്മൂറിന്റെ ചുമരിൽ ചാരിയിരിക്കുന്നുണ്ടത്രേ. ബൈത്തുൽ മഅ്മൂറിന്റെ അരികെ വെച്ച് തന്റെ വല്യപ്പാനെ കണ്ടു. നബി പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി ഞാനും ഒരേ ഷൈപ്പാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യ നബിയെ ഒരു കാര്യം ഏൽപ്പിച്ചു. കാരണം ഇബ്രാഹിം നബി പണ്ട് വരുന്നതാണ് ഈ നബി വരാൻ വേണ്ടി. അങ്ങനെ പിന്നെ അവിടെ ആ ലോകത്ത് വെച്ച് കാണാണ്, ആകാശ ലോകത്ത് വെച്ച് കാണാണ് മിഹ്റാജിന്റെ യാത്രയും. പടച്ച റബ്ബി എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. ഇബ്രാഹിം നബി ഒരു സന്ദേശം കൊടുത്തു, ഒരു ദിക്ര ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണം. അത് ചൊല്ലിയാൽ ഒരു സ്വർഗത്ത് കിടക്കും. ഒരു നബി ചോദിച്ചു, അത് ഏതാണ് വെച്ചു? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതാണ് ദിക്ര, അതാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ബൈത്തുൽ മഅ്മൂറിന്റെ ചുമരുമചാരി ആണ് അന്ന് നിന്നിരുന്നത്. ബൈത്തുൽ മഅ്മൂറിന്റെ ചാരത്ത് വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. ആ ബൈത്തുൽ മഅ്മൂറിന്റെ നേരെ സൂത്രത്തിൽ അടിയിലാണ് വിശുദ്ധ കഅബ ശരീഫ് നിൽക്കുന്നത്. ആ കഅബ ശരീഫ് തവാഫ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നോക്കൂ, ഇതിന്റെയൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ആലോചിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ഒരു ദിക്റാണ്. ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്ന് വന്നാലും അങ്ങനെ ചൊല്ലും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലിയ മുദ്രാവാക്യം വിളിക്കുമ്പോഴേക്കും, പ്രകടനം വിളിക്കുമ്പോഴേക്കും. എന്തായിരുന്നാലും നോക്കൂ, അതിന്റെ നേരമുകളിൽ ഏഴ് ആകാശത്തും ഓരോ കഴവ, ഏഴാം ആകാശത്ത് ബൈത്തുൽ മഅ്മൂർ. ആ ബൈത്തുൽ മഅ്മൂറിന്റെ നേരെ സൂത്രത്തിൽ അങ്ങനെയൊക്കെ എത്ര സംഗതികൾ നടക്കുന്നുണ്ട്. അള്ളാഹു താല ആ മണ്ണിൽ ഒരിക്കലെങ്കിലും എത്താൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശുദ്ധ ഖുർആനിനെ പരിഗണിച്ച് ഇവിടെ വന്നവർ, പുറത്തേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹു താല ഒരിക്കലെങ്കിലും കഅബ ശരീഫും റൗളാ ശരീഫും കാണാൻ സന്ദർശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പോഴാണ് ജീവിതം മുതലാവുക. കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യത ഒരിക്കലെങ്കിലും അവിടെ നിന്ന് പോയിട്ട് നമ്മൾ തിരിയുന്നത് കഅബയിലേക്കാണല്ലോ. അതാ കഅബയിലേക്ക് തിരിഞ്ഞാണല്ലോ, അതുകൊണ്ട് നേരെ കണ്ണോണ്ട് നേരെ മുന്നിലാണ് കാണാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം. ഇതിനൊക്കെ കാരണം അള്ളാന്റെ തിരുദൂതനാണ്. ആ തിരുദൂതർ കണ്ണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പരിശുദ്ധ റൗളാ ശരീഫ് ഗുജറത്ത് ശരീഫയിൽ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് എത്തിയിട്ട് നേരെ സലാം പറയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. എന്തായിരുന്നാലും നോക്കൂ, ശഫാഅത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാല് കാര്യങ്ങൾ പ്രധാനപ്പെട്ട പറഞ്ഞതാ. രാത്രി കിടക്കുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യുക. കുൽഹുവല്ല സൂറത്ത് തോന്നുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ സ്വലാത്ത് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. മുഅ്മിനീങ്ങൾക്കൊക്കെ മൊത്തത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അതോടുകൂടെ ഈ പറയപ്പെട്ട ലാസ്റ്റ് പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ ദിക്ര ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിന് വരുന്നത് കൊണ്ടും ഇത് കേൾക്കുന്നത് കൊണ്ടൊക്കെ ഉള്ള പ്രയോജനം ഇൻഷാല്ലാഹ് ഇതാണ്. അങ്ങനെ കുറെ സുഹൃത്തുക്കൾ നമ്മൾ ചെയ്യുമ്പോ അറിയാതെ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി നോക്കൂ, അപ്പൊ അള്ളാഹു പറയുന്നതാണ്, ആ സഫറിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, ശുപാർശകരുടെ ശുപാർശ അവർക്ക് ഒരിക്കലും പ്രയോജനപ്പെടില്ല. അള്ളാഹു താല നരകത്തിൽ അകപ്പെടുന്നതിനെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. ഇതായത്തെങ്ങാനും നഷ്ടപ്പെട്ടാ പോയില്ലേ? നമ്മൾ പഠിച്ചവരെ ശരിക്ക് പറയണം. ഇനി അടുത്ത ആയത്ത് നോക്കൂ, സമാലഹും. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം. കുറച്ച് കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്തമാക്കി അടുത്ത ക്ലാസ്സിൽ. അള്ളാഹു പറയാൻ നോക്കാം, അറേബ്യയിൽ അള്ളാഹിന്റെ തിരുദൂതർ വിശുദ്ധ ഖുർആനുമായിട്ട് വന്നപ്പോ ഖുർആനെ വല്ലാതെ ഇവർ അവഗണിച്ചു, തീരെ പരിഗണിക്കുന്നില്ല. ഖുർആൻ കേൾക്കുമ്പോ ഇവർ കേൾക്കാത്ത ഭാവം നടിക്കുക, തിരിഞ്ഞു പോകും. നിബിധങ്ങൾ വചനങ്ങൾ ഓതി കൊടുത്ത് ഇവരെ സത്യത്തിലേക്ക് വിളിക്കുമ്പോ ഇവർ ചെവിയിൽ കൈവെക്കും. നൂഹ്നബിയുടെ ജനത എങ്ങനെയായിരുന്നു? നൂഹ്നബിയുടെ ജനത വിരല് ചെവിക്കാൻ കിടക്കും, ഒരു മുണ്ടോണ്ട് എന്തെയും മോറൺ മാറും. നൂഹ്നബിയെ കാണുമ്പോ കേൾക്കണ്ട,
ഇതേ സ്വഭാവം നമ്മുടെ നബിയുടെ കാലത്തുണ്ടായിരുന്നു. അവരെ പറ്റി അല്ലാഹു പറയാണ് സമാരം എന്തു പറ്റി അവർക്ക്, അവർ ഖുർആനാകുന്ന ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണല്ലോ. ഇതുപോലെ വിരളി പിടിച്ചോടുന്ന കഴുതകളെ പോലെ എങ്ങനെ ഓടുന്ന സിംഹത്തെ കാണുന്ന സമയം സിംഹത്തിൽ നിന്ന് വിരളി പിടിച്ചു ഓടുന്ന കഴുത കൂട്ടങ്ങളെ പോലെ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു പോകുന്നല്ലോ ഇവർ. സിംഹം പിന്നാലെ കൂടുമ്പോ കഴുതകൾക്കുണ്ടവരോട്ടെ ഈ കഴുത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയാം ഒരു കഴുതയാണോ എന്ന് അറിയാം, കഴുതാന്നൊക്കെയാണ് പറയാം, ചക്കല്ലല്ലത് നോക്കൂ. ഈ കഴുത ഉണ്ടല്ലോ, കഴുത അതൊരു സാധു ജീവിയാണ്. കഴുത വല്ലാതെ ശബ്ദിക്കും, അതിനൊരു സുഖല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഖുമാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു മിതത്തിൽ സംസാരത്തിൽ എന്ത് വേണം, ഒരു മിതത്തിൽ ഭയങ്കര ഒച്ചണ്ടാക്കണ്ട. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ, ഇന്ന അങ്കര ലസ്മാത്തി സൗത്തുൽ ഹിന്ദി, ശബ്ദങ്ങൾ മോശപ്പെട്ട ശബ്ദം കഴുതന്റെ ശബ്ദം. ഒച്ച കൂടുതൽ ഇട്ടിട്ട് ഒരാൾ നേതാവാണെങ്കിൽ കഴുത ആരാണ്, വല്ല നേതാവാണ്. ഖുർആൻ സൂറത്തിൽ അള്ളാഹു തആല പറയുന്നു, അപ്പൊ കഴുതന്റെ സാധുവാണ്. ഈ സിംഹം കഴുതന്റെ പിന്നാലെ കൂടിയാൽ ആകെ വറളി പിടിച്ചൊരു വപ്രാളപ്പെട്ടൊരു ഓട്ടണ്ടോ? ഇതേപോലെയാണ് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുമ്പോ ഇവർക്ക് എന്താ പറയുക, നന്നാകുമെന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണല്ലോ അർ റഹ്മാന സൂറത്ത് മഹാനായ ഒരു സഹാബി ഓതിയപ്പോ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു കഴുതന്റെ ഭാഗത്തുനിന്ന് ഉച്ചത്തിൽ ഓതി. എന്റെ കാരണം ആ സൂറത്ത് നല്ല രസമാണോ, അതാണ് നബി പറഞ്ഞതാണ്. ഇപ്പൊ അബൂജഹൽ അടക്കം അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് ഓതിയ നല്ലതാ. ഈ സഹാബിക്ക് നല്ല രീതിയായിരുന്നു, നല്ല ശൈലിയായിരുന്നു, അദ്ദേഹം നല്ല ഈണത്തിൽ ഖുർആന്റെ തനതായ ശൈലിയാണ് ഓതി. അബൂജഹൽ ഞെട്ടിപ്പോയി, ഇതെങ്ങാനും കേട്ട ആളുകൾ നന്നായാലും അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു നിർത്തുന്നു, മൂപ്പര് നിർത്തിയില്ല, അങ്ങനെ ഓതി. ഇടക്കിടക്ക് 31 തവണ വരുന്നുണ്ട്. സഹിക്കാൻ കഴിഞ്ഞില്ല ഇയാൾക്ക് അബൂജഹൽ, കാരണം ജനങ്ങൾ നന്നാകുമെന്നുള്ള പേടിയാ. വെപ്രാളപ്പെട്ട് വന്നിട്ട് ചെരുപ്പ് പോയി, ചെരുപ്പുണ്ടായിട്ട് ആ സ്വഹാബിയുടെ മൂക്ക് പൊട്ടി, ചുണ്ട് പൊട്ടി, ആകെ ചോരി കുളിച്ചിട്ട് അവനെ തിരിച്ചു വരുന്നത്. അത് നബിക്ക് ഭയങ്കര വിഷമമായി. അതിൽ നബി തങ്ങൾ ജിബിരി എന്ന മലക്കിനോട് വിവരം പറഞ്ഞു, അബൂജഹലാണ് ഇബ്നു മസ്ഊദിനെ ഈ കോലത്തിൽ അടിച്ചത്. അതിൽ ജിബിരി എന്ന മലക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നഹുസയാദല്ലോ നബിയെ, അതൊക്കെ അബൂജഹൽ അറിഞ്ഞോളുന്നു. ഒരർത്ഥം വെച്ച് അത് അറിഞ്ഞു അത് എപ്പോഴാ കൊല വന്നത്. സാറിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഖുർആൻ ഉറക്കെ ഓതിന്റെ പേരിൽ ഇബ്നു മസ്ഊദിനെ അടികിട്ടി നിങ്ങളെ വിഷയാക്കണ്ട, അതൊക്കെ അബൂജഹൽ അറിഞ്ഞോളും. ബദറിന്റെ യുദ്ധകളത്തിൽ ഈ അബൂജഹലിന്റെ കഴുത്ത് വെട്ടിയതാരാ, ഈ അബ്ദുല്ലാഹി മസ്ഊദ്. എന്റെ അനുസാരി യുവാക്കൾ വെട്ടിയിട്ട് യുദ്ധം കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞില്ലേ ഇബ്നു മസ്ഊദിനെ വിളിച്ചത്, ഇബ്നു മസ്ഊദ് രണ്ട് അനുസാരി യുവാക്കൾ അബൂജഹലിനെ വെട്ടിയെന്നാണ് പറഞ്ഞത്, മരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പോയി നോക്കുക, അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു ചെന്ന് നോക്കുമ്പോ ഇല്ല, അവൻ ജീവൻ പോയിട്ടില്ല. അബ്ദുല്ലാഹി മസൂദ് റളിയൽ പണ്ട് അർ റഹ്മാൻ ഓതിയിട്ട് അന്ന് അടിച്ചതാ നെഞ്ചത്തെ അവിടെ കയറിയിരുന്നു. അതിൽ അബൂജഹൽ തുപ്പി, ഭയങ്കര വാശിക്കാന്നാണ് അബൂജഹൽ ചോദിച്ചു. പിന്നെ അബ്ദുല്ലാഹി മസൂദ് റളിയൽ കൃഷിക്കാരനായ ഒരു കൃഷിക്കാരൻ, ഒരു കർഷകൻ തന്റെ മേലെ കയറിയിരിക്കണം. അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ അവസ്ഥയിലുള്ള വെട്ടി കിട്ടിട്ട് അബൂജഹൽ ചോദിച്ചു, ആരാ ജയിച്ചത്? ഞങ്ങളാണ്. നിങ്ങൾ ആരാ സഹായിച്ചത്? മലക്കളാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞ മുഹമ്മദിനോട് പറയണം, മലക്കളാ ജയിച്ചത്, വാശിയാണ്. എന്നാലും നിങ്ങളല്ല, ചില മക്കളുണ്ടല്ലോ, മക്കളെ വികൃതി കാട്ടിയ വാപ്പാരം എന്തെയും. ഇനി ഞാൻ അങ്ങനെ വികൃതി കാട്ടിലാന്ന് പറയാം, മുണ്ടൂല ചന്തിക്ക് രണ്ടു കൊടുത്തു. അതും പറഞ്ഞാലേ ഞാന് അടി നിർത്തുള്ളൂ. 4 അനങ്ങനില്ല, 6 അടി നിൽക്കണില്ലാണ്ടപ്പോ എന്താ പറഞ്ഞത്, ഇനി ഞാൻ വികൃതി കാട്ടൂല, ഞാൻ പറയില്ല. അതൊന്ന് പറഞ്ഞു പറഞ്ഞു അവന്റെ വാശി ആ പൂർത്തിയായി. ഇതേ പരിപാടിയാണ് അബൂജഹലെടുത്ത്. അവിടെ നോക്കൂ, ഖുർആന്റെ ആഴ തോന്നിയപ്പോ പണ്ട് വെപ്രാളപ്പെട്ട എന്താ, ഇതിന്റെ മാസ്മരികതയിൽ ലയിച്ചുകൊണ്ട് ആളുകൾ നന്നാകുമോ എന്നുള്ള പേടിയാണ്. അതാണ് ഇവർക്ക് വെപ്രാളം. കാരണം നിരക്ഷരനായ അക്ഷരജ്ഞാനമില്ലാത്ത അള്ളാഹന്റെ തിരുദൂതന് മക്കയിൽ വെച്ച് ഓതി തരുന്ന വചനങ്ങൾ എഴുതാനും അറിയില്ല വായിക്കാനും അറിയാത്ത അള്ളാന്റെ തിരുദർ ഇത് ഓരി തരുമ്പോ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും ഇതിൽ സത്യം അടങ്ങിയിട്ടുണ്ട്.
കാരണം ഏഴ് സാഹിത്യ കൃതികൾ കൽബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. ഇതിനെ വെല്ലുന്ന കൃതികൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് വെച്ചു. ആ സാഹിത്യ ശൈലിയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഖുർആൻ വന്നത്. അതിനെ കവർ ചെയ്യുന്ന രൂപത്തിലാണ്. അള്ളാന്റെ തിരുദൂതരെ സ്വന്തം ഫലത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മൂക്ക് കീഴ്പ്പെട്ടായ എല്ലാവർക്കും അറിയാം. ഇത് അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ കേട്ട ആളുകൾ നന്നാവുന്നുള്ളതുകൊണ്ടാണ് കേൾക്കാനുള്ള അവസരം മുടക്കിയത്. ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു സ്വഹാബിമാർ ഖുർആൻ അതേപോലെ നേതാക്കന്മാരെ തന്നെ അങ്ങനെ പഠിപ്പിച്ചു. അപ്പോ ഖുർആൻ ഒരു പറ്റി അവഗണിച്ചു. അവരെ പറ്റി ഖുർആൻ പറയാണ്, കഅന്നഹും ഹുമറും മുസ്തൻഫിറ ഫറത് മിൻ കസ്ബറ, സിംഹത്തിൽ നിന്ന് ഓടുന്ന വിരളി പിടിച്ച കഴുത കൂട്ടങ്ങളെ പോലെയായിരുന്നു അവർ. മാത്രമല്ല അള്ളാഹുവിനെ പറ്റി പറയാണ്, ഓരോ അവരിൽ നിന്ന് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് നിവർത്തപ്പെട്ട ഓരോ ഗ്രന്ഥം ഓരോരുത്തർക്കും നൽകപ്പെടണമെന്നാണ്. അബൂജാല പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാം, പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ ഒരു ഗ്രന്ഥം വേണം. അപ്പൊ നടക്കുന്ന കാര്യം എനിക്കെന്താന്ന് പള്ളിയിൽ തന്നൂടെ ഉപദേശം കേട്ടുകൂടെ മൂലിയോട് ഇങ്ങോട്ട് വരാൻ പറയാം, മുസ്ലിഹാരോട് ഇങ്ങോട്ട് വരാൻ പറയാന്നു. അപ്പൊ നടക്കേണ്ട കേസല്ലല്ലോ, ഓരോ പേരിലും പോയിട്ട് ജുമാനത്തിന്. ഇവിടെ അബൂജാല് പറയുന്ന എന്താണ്? അബൂജാല് പറയുന്നത്, എന്റെ കയ്യിലേക്ക് നിവർത്തപ്പെട്ട രൂപത്തിലൊരു ഗ്രന്ഥം ലഭിക്കട്ടെ എന്ന് ഞാൻ അംഗീകരിക്കും. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടണം. വേറെ അസുഖം. അബൂജാല് പറഞ്ഞത്, പ്രവാചകൻ ആകേണ്ടിയിരുന്നത് ഇയാളല്ല, സംഗതി ഇതിനോട് വിയോജിപ്പുണ്ടായിട്ടില്ല. വേറെ അസുഖം വരാം. അബൂജാല് പറയണ്ട, ഞാനോ വലീദോ എന്താണ്? വലീത് തോയ്ഫുകാരണം, ഭയങ്കര മുതലാളിയാണ്. മക്ക മുതൽ തോയ്ഫ് വരെ ഭൂമി മൂപ്പരുന്ന അബൂജാലിനും ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ തങ്ങപ്പലും പ്രമാണിമാരുമാണ്. ഞങ്ങളൊക്കെ ഒഴിവാക്കി ഒന്നുമല്ലാത്ത ഇയാള് പ്രവാചകനാണ്. അതാണ് ഒരു അസുഖം. സഹോദര അവര് പറയണം, വെറുതെ എന്തെങ്കിലും വാശി പറയണം. ഒരു സംവാദം തീരുമാനിച്ച് ഒരു വിഭാഗത്തിന് നടക്കണ്ടെന്നായിരിക്കും. നമ്മിന്റെ പ്രവർത്തകരെ കണ്ണ് അനുയായികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണെങ്കിൽ ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥ പറഞ്ഞിട്ട് തയ്യാറാക്കുമ്പോൾ പറഞ്ഞിട്ട് പിന്നെന്താവും? അതിലങ്ങോട്ട് ആകണം കച്ചറായി. എന്നാല് നിങ്ങൾ ഒരുങ്ങി വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ ചീറ്റി പോയതാണെന്ന് പറയുന്നത് അടവ് പ്രയോഗിക്കാറുണ്ട്. ഇവരും അതന്നെ സ്വീകരിക്കില്ല. ഇവർ വെറുതെ വാശി പറയണം. ഖുർആൻ നേരെ ഗ്രന്ഥരൂപത്തിലല്ല കൊടുക്കുന്നത്, ആയത്തുകൾ വഴിക്കോഴി അറിഞ്ഞു ഓരോ മഹാസൂറത്തിലെ ആദ്യ ഭാഗം കേട്ടപ്പോഴേ അവർ പരലോകത്തിലെ പരലോകത്തെ പേടിക്കാത്തവരാണ്. അവർ ഖുർആനിനെ അംഗീകരിക്കാത്തതിന്റെ കാരണം അള്ളാഹു പറയാണ്, അവർ പരലോകത്തെ ഭയപ്പെടാത്തവരാണ്. അവർ പരലോകത്തെ ഭയപ്പെടാത്തവരാണ്. അവർ കല്ലാ അറിയുക, വിശുദ്ധ ഖുർആൻ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ അതൊരു ഉത്ബോധനമാണ്, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചവർ ഓർമ്മിച്ചു കൊള്ളട്ടെ. നമ്മൾ ഖുർആന്റെ സദസ്സിലേക്ക് വന്നു, ഒരല്പം പ്രയാസത്തോടുകൂടെ സുബൈന്റെ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്, അല്പം പ്രയാസത്തോടുകൂടെയാണ് സുബൈയുടെ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങളെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. സഹോദര, ഇതൊക്കെ ഖുർആനിനെ പരിഗണിക്കലാണ്. ഖുർആനിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കലാണ്. ഒരിക്കലും നഷ്ടപ്പെടില്ലായി നമുക്ക് വെളിച്ചമാകും. ഖുർആൻ വെളിച്ചമാണ്. ഇതുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈമാനികമായ വെളിച്ചം നമുക്കുണ്ടാകും. നല്ല റാഹത്താവും. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഖുർആന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. ഖുർആൻ അല്ലാഹു തആല സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതിനെ നിബിധങ്ങൾ വ്യാഖ്യാനിച്ചതെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം. ഖുർആനിൽ ഇപ്പൊ നരകത്തിനെ പറ്റി മാത്രമല്ലല്ലോ സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല റാഹത്താണ്. സ്വർഗത്തെ പറ്റി ഇങ്ങനെ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ ഒരിക്കലും നിബിധങ്ങൾ പറഞ്ഞു. സ്വർഗത്തിൽ ഒരു കൂടാരുണ്ട്. സ്വർഗത്തിലൊരു ഹൈമ, ഒരു ഹൈമ, നല്ല മുത്തിന്റെ ഹൈമയാണ്. ആ ഹൈമയുടെ പിന്നെ ഉയരം നിബിധങ്ങൾ പറഞ്ഞത് എത്രയാണ്? 60 മൈൽ. മഹന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 600 മുഴാണ്. 6000 മുഴ
അപ്പൊ സഹോദര, സ്വർഗത്തിലൊരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ആ ഖൈമയുടെ ഉയരം 360,000 എത്ര ഉണ്ടാവുന്ന കൂട്ടിയോ ഒരാൾക്ക് കിട്ടുന്ന സൗകര്യമാണ്. അവിടെ കുടുംബത്തെ അള്ളാഹു ആ ഖൈമയിൽ എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിങ്ങനെ ആഗ്രഹിക്കണം, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. ദുനിയാവിൽ നമ്മൾ ഒരു നല്ല വീട്, സൗകര്യം, ഒരു കാറ്, സംവിധാനം, ഇതൊക്കെ നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇനി ഏതെങ്കിലുമൊക്കെ യാത്രയിലൊക്കെ വലിയ ഹലാക്കിന്റെ വീടുകളൊക്കെ കണ്ടാലും അല്ലെ, ഓരോ വീട് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ തല ചുറ്റിപ്പോ ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കണം, അങ്ങനെ വീട് നമുക്ക് ഉണ്ടാക്കണം എന്ന് ഗൾഫ് പോകണം. പക്ഷേ അല്ല, എന്നൊക്കെ മനസ്സിൽ കരുതും, കരുതാൻ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് കരുതാം. ആഗ്രഹിക്കുന്നതാണ്. എന്നാ പരലോകത്ത് ഇപ്പം മരിച്ച അവിടെ എത്തി നമ്മൾ ഒരു അറ്റാക്ക് ഉണ്ടായാൽ നമ്മളെ പരലോകം തുടങ്ങിയില്ലേ, പിന്നെ അവൻ കണ്ടിങ്ങനെ കിടക്കാൻ നമ്മൾ സ്വർഗത്തിൽ പിന്നെ കവറിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനാണ് സഹോദര ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പൊ ഖുർആനിൽ അള്ളാഹു തആല സ്വർഗത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഓവർ ആകരുത്. നരകത്തെ പറ്റി പറയുമ്പോൾ അതെല്ലാം ലഭിച്ച എന്തായിരിക്കും എന്റെ അവസ്ഥ, സഖറുള്ളപ്പോ പറഞ്ഞത് എന്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പൊ റബ്ബ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണം. ഇതാണ് സാധാരണ ഗ്രന്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി. ഒരു സൂറത്തിൽ ഒരു സ്വർഗത്തെ പറ്റി, ഒരു സൂറത്തിൽ ഒരു നരകത്തെ പറ്റി, ഒരു സൂറത്തിൽ നിസ്കാരം നോമ്പ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി, ഒരു സൂറത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകളെ പറ്റി, ഇങ്ങനെയല്ലല്ലോ ഖുർആന്റെ ശൈലി. അനന്തരാവകാശ നിയമങ്ങളെ പറ്റി ഒരു സൂറത്തിൽ, പരലോകത്തെ പറ്റി വേറൊരു സൂറത്തിൽ, മഹ്ശറയുടെ വിശദീകരണം ഒരു സൂറത്തിൽ. ഇങ്ങനെ അല്ല ഖുർആന്റെ ശൈലി. എല്ലാം എല്ലായിടത്തും സകല ഗ്രന്ഥങ്ങളൊന്നും വ്യത്യാസം. അതെന്തിനാ സഹോദര, എപ്പോഴും ഒരു മനുഷ്യൻ ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലാകണം. ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലാകണം. ഭയത്തിന്റെയും നിർഭയത്വത്തിന്റെയും ആശയുടെയും ആശങ്കയുടെയും ഇടയിലാകണം. നമ്മൾ സ്വർഗത്തെ പറ്റി നല്ല ആശ വേണം, നരകത്തെ പറ്റിയുള്ള ആശങ്ക വേണം. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് കൂടുമ്പോ ഒരു കുട്ടി ജനിക്കുന്ന പോലെ ആശയും ആശങ്കയും ഒരുമിച്ച് കൂടുമ്പോ ഈമാൻ ജന്മമെടുക്കുമെന്ന് തസവ്വുഫിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനൊരവസ്ഥ ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു തആല പറയാണ് ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തൽ, ഉദ്ദേശിക്കുന്നവരും ഓർമ്മിക്കുന്നു. അപ്പൊ നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിൽ ഇല്ലാന്ന് പഠിപ്പിക്കാം, എന്നെ നിർബന്ധിപ്പിച്ച ആരെയും കൂട്ടേണ്ട ആവശ്യമില്ല. ഉദ്ദേശിക്കുന്നവരെന്നുള്ള ബുദ്ധിയും പ്രതിഭയും അള്ളാഹു നൽകിയിട്ടുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ നന്നായിക്കോട്ടെ, നിർബന്ധിപ്പിക്കണം. നിർബന്ധിപ്പിച്ചത് വന്നിട്ട് കാര്യമില്ല, ഓൻ എന്നെ കാര്യമില്ല, പിന്നെന്താ ഒരാളെ കിട്ടിയിട്ട് നമുക്ക് കാര്യം, വെറുതെ ഒരു ഭാരം പള്ളിക്കാട് കുറച്ച് സ്ഥലം കൊടുക്കണം എന്നുള്ള ഒരു കാര്യമില്ല, പേര് വലുതായിട്ട് കാര്യമില്ല. അതാണ് ഇസ്ലാമിന്റെ നയം. ഇസ്ലാമിന്റെ നയം അതാണ് ഗർഭാപ്രസവ. ഇസ്ലാമിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇസ്ലാമിന്റെ കൂടെ മെമ്പർമാരില്ലാന്നുള്ളൊരു തോന്നലും ഇല്ല. എന്നാൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കണം വ്യവസ്ഥാപിതമായ രൂപത്തിൽ. അതിന് കുഴപ്പമില്ലല്ലോ, അത് തീവ്രവാദം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്വമേധയാ വരുന്ന ആളുകൾക്ക് വരാം, അത് തള്ളാനും പാടില്ല, അത് പാടില്ല എന്ന് പറയാൻ പാടില്ല. അതാണ് നമ്മുടെ നയം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ അല്ലാഹു തആല പറയാണ് ഉദ്ദേശിക്കുന്നവർ ഓർമ്മിച്ചു കൊള്ളട്ടെ. പിന്നെ ഇവര് അതിനെ എതിർക്കാൻ ഓരോ മുടന്തി ന്യായങ്ങൾ പറഞ്ഞു. ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി നിർമ്മിച്ചതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കാത്തത് എന്നൊക്കെ അവർ പറഞ്ഞു. മുഹമ്മദ് നബി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 88-ാമത്തെ ആയത്തിൽ ഞാൻ സമയമില്ലാത്ത ചുരുക്കാണ്. ഇസ്രായേൽ സൂറത്തിലെ 88-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. എവിടെ സാധിക്കുന്നു? അപ്പൊ അല്ലാഹു തആല ഹൂദ് സൂറത്തിലൂടെ ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരാം. അതിനും അവര് നിരാശപ്പെട്ടപ്പോ അവരും കഴിയാതെ വന്നു. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ ആയത്തിലൂടെ ഒരു സൂറത്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സൂറത്ത് യൂനുസിലൂടെ യൂനുസിലെ 38-ാമത്തെ വചനത്തിലൂടെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാം. അപ്പൊ ആദ്യം ഖുർആനെ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചു. പോട്ടടാ, 10 സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചു. പോകട്ടെ, ഒരൊറ്റ അധ്യായം സൂറത്തുൽ ഖൗസറാണ് ഏറ്റവും ചെറുത്. ഒരു അധ്യായത്തിന് 3 ആയത്തുകൾ മിനിമം വേണം. ഒരൊറ്റ അധ്യായം ഒരൊറ്റ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വെല്ലുപിടിച്ചു. പരാജയപ്പെട്ടു അവർ, കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ അംഗീകരിക്കാൻ തുടങ്ങി. നല്ല ഉദ്ദേശം അതാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചവരല്ലാതെ ഓർമ്മിക്കില്ല. അള്ളാഹു പറയുന്ന എന്താണ്? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കല്ല, ഇന്നഹു തദ്കിറ, ഫമൻ ശാ ദക്കറ, വമാ യദ്കുറൂന ഇല്ലാ അയ്യശാ അല്ലാഹ്.
അറിയണേ. ഈ വിശുദ്ധ ഖുർആനിനെ ഓർമ്മപ്പെടുത്തലാണ്. ഉദ്ദേശിക്കുന്നവർ ഓർമ്മിച്ചുകൊള്ളട്ടെ, അല്ലാഹ് ഉദ്ദേശിച്ചവരല്ലാതെ ഓർമ്മിക്കുകയില്ല, ഇതിനെ ഗ്രഹിക്കുകയില്ല, ഇതിനെ അംഗീകരിക്കുകയില്ല. ഹുവ അഹ്ലു തഖ്‌വ വ അഹ്ലുൽ മഗ്ഫിറ, സൂക്ഷിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവാണ്. പാപമോ ജനത്തിനും അർഹൻ അല്ലാഹുവാണ്. അപ്പെടേണ്ടത് മഗ്ഫിറത്തിന്റെ അധികാരവും അവനിക്ക് മാത്രമാണ്, പൊറുത്തു തരുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അല്ലാഹ് ഉദ്ദേശിച്ചവർ ശരിയാവും. നമ്മളൊക്കെ വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. നമ്മളിപ്പോ ഇങ്ങനെ ആയില്ലേ, ഇപ്പൊ എത്രയോ ആളുകൾ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടാവും. ഇന്നലെ സഹോദര ബാറിലോ മറ്റോ പോയി കള്ളു കുടിച്ചവർ, കള്ളു കുടിച്ചതിന്റെ ലഹരി നീങ്ങാതെ ഇപ്പോഴും ഒരുമാതിരി കടത്തം കിടക്കുന്ന എത്ര നമ്മളെ സമുദായത്തിലെ ആളുകൾ ഉണ്ടാവും. തൗഫീഖ് അങ്ങനെ തൗഫീഖ് ഇല്ലേ, കള്ളു കുടിച്ച് കിടക്കാണ്. നാളെ പരലോകത്തിൽ വരുന്ന മാഷറിക്ക് വരുന്ന രംഗം എങ്ങനെയായിരിക്കും? കണ്ണ് പുറത്തേക്ക് തള്ളി ഒരു ആടിന്റെ കൊമ്പ് പോലെ, നാവ് നെഞ്ചിലേക്ക് ചുണ്ട് നെഞ്ചിലേക്ക് തള്ളി, നാവ് വയറ്റിലേക്ക് വയറുന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ വരും കള്ളുകുടിയന്മാർ. നാളെ ആ ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും മാപ്പിളമാരിപ്പോ, അസുഖയില്ലാതെ. എന്നാൽ നോക്കൂ, അള്ളാഹിന്റെ ഭവനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാ. അപ്പൊ സ്വീകരിച്ചാൽ മതി, പഠിച്ചോ, സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു താല നമ്മൾ ഇന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മൾ പള്ളിയിൽ ഓരോ സെക്കൻഡുകൾ ഇരുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ആവുമ്പോ നമ്മൾ അറിയാതെ മഗ്ഫിറത്ത് ലഭിക്കണം. അള്ളാഹു കാരുണ്യവാനാണ്, അവൻ ഗഫൂറാണ്, ഗഫ്ഫാറാണ്. അവന് ദോഷങ്ങൾ പുറത്തു തരുന്നവനാണ്, അവൻ വദൂദാണ്, അവന് സ്നേഹമുള്ളവനാണ്. കുറെ നിമിത്തങ്ങളുണ്ടാകും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാരണം നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു താല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ ഈ സൂറത്ത് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മുസമ്മിൽ സൂറത്ത്, ഇതിലാണ് തഹജ്ജുദ് നമസ്കാരത്തെ പറ്റിയൊക്കെ പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയണം. ക്ലാസ് നഷ്ടപ്പെടുത്തരുത്. അൽഹംദുലില്ലാ ഒരുപാട് സഹോദരങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും നമ്മൾ ആരും ഒരു ക്ലാസ്സും ഒരു വിധത്തിൽ കഴിയുമെങ്കിൽ നമ്മൾ ഒഴിവാക്കാതെ ഒരു വാശി ഈ വിഷയത്തിൽ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ക്ലാസ്സിലായിട്ട് പങ്കെടുക്കുന്ന ഒരു സഹോദരൻ വരുന്ന ഈ ബുധനാഴ്ച തന്റെ ലീവ് കഴിഞ്ഞ് വിദേശത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്രയിലുള്ള തടസ്സങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. നല്ല ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനുമായൊക്കെ നിരന്തരം ബന്ധപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ക്ലാസ്സുകളുമായൊക്കെ ബന്ധപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരൻ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്നുണ്ട്. കുറച്ച് വിഷമത്തിലുള്ള നമ്മുടെ ഖുർആൻ ക്ലാസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ് കോഴിക്കോട് ഹോസ്പിറ്റലിലുണ്ട്. സങ്കീർണമായ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു താല അത് വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സഹോദരന്റെ രോഗത്തിന് ശമനം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. ഗർഭിണികൾക്ക് വേണ്ടി, ചെറിയ കുട്ടികൾ രോഗികളായി, ഒന്നും രണ്ടും വയസ്സായ കുട്ടികളൊക്കെ ക്യാൻസർ ബാധിച്ച, ഏത് ഭാഗത്താണ് വേദന എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പെട്ടിൽ കടന്ന് പടയുന്ന രംഗം സഹിക്കാൻ കഴിയാത്തവർ, അള്ളാഹു താല ശമനം നൽകുമാറാവട്ടെ. പടസ്സറബ്ബ് അവന്റെ കലാമുമായി ബന്ധപ്പെടുന്നതിന്റെ വർക്കത്ത് കൊണ്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും അള്ളാഹു താല മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുമാറാവട്ടെ. ആമീൻ. بسم الله الرحمن الرحيم فلم انه لا اله الا الله 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 استغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد
والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الله നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ പൊറുക്കണേ റഹ്മാനെ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിരർത്ഥകമായ കളികളിലും തെറ്റുകളിലും അകപ്പെടുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രതിഫല ദാന ദിവസത്തെ കളവാക്കുന്ന അവസ്ഥയെ തൊട്ട് അതിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. സഖർ എന്ന് പറയുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ശുപാർശയുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടാത്ത അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. പുണ്യനബിയുടെ ശുപാർശയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അമ്പിയാക്കളുടെ ശുപാർശയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മലക്കുകളുടെ റെക്കമെൻഡിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഭൂമി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മലക്കുകൾ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനാകുന്ന ഉത്ബോധനം ആ ഓർമ്മപ്പെടുത്തൽ അത് സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തൽ റഹ്മാനെ. സിംഹത്തിൽ നിന്ന് ഓടുന്ന കഴുത കൂട്ടങ്ങളെ പോലെ എന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞ അള്ളാഹുവെ നീ പഠിപ്പിച്ച അതിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. നിന്റെ കലാമിനെ പരിഗണിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്നെ ഭയപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ ഉത്ബോധനം സ്വീകരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറു ഉമ്മയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ അസ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ എന്ന് പുണ്യനബി പറഞ്ഞ ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠ ഖുർആൻ വാഹകരാണെന്ന് പുണ്യനബി പറഞ്ഞ ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖൈറുക്കുമൻ തണന്തമൽ ഖുർആനെ വളന്തമാണ് പറഞ്ഞതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ അള്ളാഹുവെ അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചവർ, ഇത് അറേഞ്ച്മെന്റ് ചെയ്തവർ, അള്ളാഹുവെ ഇതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചവർ, ഇതിലേക്ക് ചായക്ക് ചെലവ് ചെയ്യുന്നവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അർഹമായ കൂലി നൽകണേ റഹ്മാനെ. ഇതിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ജോലികളിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ. ഈ സഹസിനുള്ള ഇവിടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. കടുത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് ഇനി നൽകണേ റഹ്മാനെ. മറ്റുള്ളവർക്ക് ഞങ്ങളൊരു ഭാരമാക്കണേ റഹ്മാനെ. ഒന്ന് മരിച്ചെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെയും ഞങ്ങളെ നോക്കുന്നവരെയും എത്തിക്കണേ റഹ്മാനെ. പഠിച്ചവനെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. കുട്ടികൾക്ക്, സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, പ്രായം ചെന്നവർക്ക് അള്ളാഹുവെ മാരക രോഗം ബാധിച്ചവരുടെ ശിഫ നൽകണേ റഹ്മാനെ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ വർക്കത്ത് കൊണ്ട് ഈ സഹസിലുള്ളവർ പല രൂപത്തിലും പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും കൃഷികളിലും വാഹനം ഓടിക്കുന്നതിലും ഓഫീസുകളിൽ ജോലി ചെയ്യുന്നതിലും അള്ളാഹുവെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. വിദേശത്തു നിന്ന് വന്നവരുണ്ട്, ഈ ആഴ്ചയിൽ പോകുന്നവരുണ്ട്, ഒക്കെ ഖൈറ് നൽകണേ റഹ്മാനെ. നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ വിദേശങ്ങളിൽ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഈ നാടിന്റെ പരിസരത്തുണ്ട്, അറിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, വിദേശങ്ങളിലുണ്ട്, കഷ്ടപ്പെട്ട് ജോലിക്ക് പോയവരുണ്ട്. അള്ളാഹുവെ അവിടുത്തെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവിടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് നീക്കി
കൊടുക്കണേ റഹ്മാനെ. ലീവ് ലഭിക്കാത്ത അവസ്ഥയുള്ളവരുണ്ട് റബ്ബേ, അത് നൽകണേ റഹ്മാനെ. അവർക്ക് അവരുടെ ഹിതം പോലെ കുടുംബത്തിലെ കണയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളിലും മറ്റും പെടുത്തുള്ള റഹ്മാനെ. രോഗികളായി വിദേശത്ത് റൂമിൽ കിടക്കുന്നൊരവസ്ഥ ഒരിക്കലും നൽകണ റഹ്മാനെ. എല്ലാവരും അവരുടെ ജോലിക്ക് പോകുമ്പോൾ നോക്കാൻ ആരുമില്ലാതെ കിടക്കുന്നൊരവസ്ഥ, കുടുംബത്തിൽ നിന്ന് വിട്ട് കുടുംബത്തെ പോറ്റാൻ പോയി പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരമൊരവസ്ഥ ഒരിക്കലും നൽകണ റഹ്മാനെ. അല്ലാഹു ഗൾഫിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, വിദേശത്ത് പോയ സഹോദരങ്ങളെ കാക്കണേ റഹ്മാനെ. അവർക്ക് ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഇത്തരം കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെടുന്ന നല്ല മനസ്സുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഹൈർ നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിൽ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ തങ്ങന്മാരെ പെൺകുട്ടികളൊക്കെ കെട്ടിക്കാനുള്ളവരുണ്ട്, ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും നല്ല ഇണകളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. വീട് നിർമ്മാണം തുടങ്ങി വെച്ച ഒരുപാട് പേരുണ്ട്, അത് പൂർത്തിയാക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ വീടുകളിൽ റഹ്മത്തിന്റെ മരക്കളുടെ സാന്നിധ്യം നൽകണേ റഹ്മാനെ. എപ്പോഴും രോഗങ്ങളും പ്രയാസങ്ങളും നൽകണ റഹ്മാനെ. ജോലിയെടുത്ത് ഉണ്ടാക്കുന്ന പണം മുഴുവനും രോഗത്തിന്റെ ചികിത്സക്ക് നീക്കിവെക്കുന്ന ഒരവസ്ഥകൾ ഒരുപാട് കുടുംബങ്ങളുണ്ട്. പഠിച്ചവനെ അവരെ പരീക്ഷിക്കുന്ന റഹ്മാനെ. ഖുർആന്റെ ഹഖ് കൊണ്ടുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടതിന് കാരണമാകുന്ന മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാക്കണേ റഹ്മാനെ. എന്റെ കലാമുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഞങ്ങളെ പരിഗണിക്കണേ റഹ്മാനെ. അദ്ദേഹം ഞങ്ങളെ പരിഗണിക്കണേ റഹ്മാനെ. ലോകത്ത് പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. സിറിയയിൽ പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അദ്ദേഹം അവർക്ക് ആഹാരം നൽകണേ റഹ്മാനെ. നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവരെ പരീക്ഷിക്കുന്ന റഹ്മാനെ. അനസ്തേഷ്യ ബോധം നൽകാതെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥകളാണ് ഹോസ്പിറ്റലുകളിൽ. അള്ളാഹുവേ ആ പാവങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഫലസ്തീനിലും സിറിയയിലും സമാധാനം നൽകണേ റഹ്മാനെ. അതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ കുഴപ്പങ്ങളെ തൊട്ട് കലാപങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. രണ്ട് ഹറമകളെ സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയവർക്ക് മൗഫിറത്ത് നൽകണേ റഹ്മാനെ. അവർ അവരുടെ കബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. ഈ സാഹചര്യമുള്ളവരിൽ നിന്ന് പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, ഞങ്ങളത് പറയുക അവരുടെ കബറിലാണ്. അവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ശിക്ഷിക്കല്ല റഹ്മാനെ. അവരുടെ ഹസനാത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ സയ്യിആത്തുകൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് മൗഫിറത്തും അർഹമത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ അവർക്ക് മൗഫിറത്തും അർഹമത്തും നൽകണേ റഹ്മാനെ. അവർക്ക് മൗഫിറത്തും അർഹമത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തിനായും എല്ലൊരുമിച്ച് കൂട്ടണേ റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. അത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന ദുന്യാവ് നൽകേണ്ട റഹ്മാനെ. ദുന്യാവ് കാരണം സ്വർഗം നഷ്ടപ്പെടുത്തേണ്ട റഹ്മാനെ. ദുന്യാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് അതിന് ഖൈർ നൽകണേ റഹ്മാനെ. ഇതുപോലെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.